വേഗമാകട്ടെ മോളെ, നേരായി. ദേ വരുന്നു മമ്മി. വാ. ആ ഇതെന്തൊരു ഇരിപ്പായത്! നിങ്ങൾ വരുന്നില്ലേ? നിങ്ങളോടാ ചോദിച്ചത് വരുന്നില്ലേന്ന്. ഞാൻ വരണോ? നിങ്ങൾ പോയാ പോരെ. പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് പോകാനോ? പ്രോഗ്രാം കഴിയുമ്പോ വളരെ ഇരുട്ടൂല്ലേ. ഞാൻ വരുന്നോണ്ടൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ പിന്നെ എടി, അവൻ അവിടെ എന്താ കാട്ടി കൂട്ടാൻ പോകുന്ന ആർക്കറിയാം? അവിടെ എന്റെ പല പരിചയക്കാരും വരുന്ന, അവനോട് വല്ല കോപ്പറേറ്റിംഗ് കാട്ടി കൂട്ടുകയാണെങ്കിൽ അതിന് നാണക്കേട് നമുക്കല്ലേ. ഇങ്ങനെയുണ്ടോ അച്ഛൻ? ഓരോരുത്തര് തന്റെ മക്കൾ അങ്ങനെയാകണം ഇങ്ങനെയാണെന്നൊന്ന് പ്രോത്സാഹിപ്പിക്കും. ഇവിടെ മക്കൾ എന്തെങ്കിലും ചെയ്യുന്നതാ കുറ്റം. വടി, ഒരു പരിപാടിക്കും പോണ്ട, ഒന്നിനും പോണ്ട. നീ അങ്ങനെ ദേഷ്യപ്പെടാതെ, ഞാനൊരു അഭിപ്രായം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അല്ല, എന്നാലും നമ്മൾ ഈ റിസ്ക് എടുക്കണോ? അല്ല, സമയം കളയാനാണ് വല്ല ഹോട്ടലിലോ മറ്റോ പോയി മസാല ദോശയോ ഐസ്ക്രീമോ ഒക്കെ തിന്നുന്നതായിരിക്കും നല്ലത്. ഐസ്ക്രീമോ മസാല ദോശ ഒക്കെ തിന്നണം, പക്ഷെ അത് വിവേകിന്റെ പരിപാടി കഴിഞ്ഞിട്ട് മതി. ആ ഇപ്പൊ തിന്നും. അല്ലെ, ചീഞ്ഞ മുട്ടയുടെയും ചെരുപ്പിന്റെയും കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. അതൊക്കെ നിങ്ങളെ തോന്നല. ആ തോന്നല, എന്നാ നീ മുമ്പിൽ പോയിരുന്നോ? മുട്ട മോന്തയ്ക്കുള്ളോ മനസ്സിലാവും. പിന്നെ 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 എന്നാ പിന്നെ? അല്ലെങ്കിൽ അറിയാത്ത പിള്ളേക്ക് ചൊറിയും പറയുമെന്ന്. ഒന്നും പറയണ്ട, അതെ കിടക്കുന്നു. ചെറുതായിട്ടൊന്നും അനക്കേ കൊള്ളാം. ഇവൻ ഇപ്പഴും നല്ല കണ്ടീഷനാ. വേഗ സ്ഥലം വിട്ടോ. ആ എന്തൊക്കെയാ ചേച്ചിയുടെ വിശേഷങ്ങൾ? എന്ത് വിശേഷം സാറേ? എന്താ ഒരു വല്ലായ്മ ഫ്രാൻസിസിന്? എന്ത് പറയാനാ സാറേ, പണ്ട് അരയണീക്കറായിരുന്നു, അപ്പൊ മനസമാനമായിട്ടൊന്നും ചൊറിയാവായിരുന്നു. ഇപ്പൊ ഈ പാന്റ് ആയ ശേഷം ഒരു കൊതുവിനെ പോലും അടിക്കാൻ പറ്റുന്നില്ല. പാന്റ് വേണമെന്ന് പറയുമ്പോ ഓർക്കണ്ടിരുന്നു. ഇപ്പൊ രമ്മ കഷ്ടമായിട്ട് വല്ല കാര്യമുണ്ടോ? അനുഭവിച്ചോ? നിശയുടെ ചിറകിൽ നീ വന്നു, രോമാഞ്ചം നൽകുന്നു. നിശയുടെ ചിറകിൽ നീ വന്നു, രോമാഞ്ചം നൽകുന്നു. ശ്രുതിസ്വരലയമായി എന്നെ പുൽകി നാദം പെയ്യുന്നു. പ്രിയകരമീ നിശയുടെ ചിറകിൽ നീ വന്നു, രോമാഞ്ചം നൽകുന്നു. Thank you.
ഓടുള്ള ദീപങ്ങൾ നീ ഇന്ന് നേരെ നീട്ടുന്ന രത്നങ്ങൾ ഭാവങ്ങളിൽ ആഴങ്ങളിൽ മുങ്ങുന്നു നിൻ വർണ്ണങ്ങളിൽ ഒഴുകുമെൻ ഹൃദയം ഒരു പൈങ്കിളിയായി പോകും സുരലോകം അതിൽ നിന്നേ നവനീളം നിജയുടെ ചിറകിൽ നീ വന്നു രോമാഞ്ചം നൽകുന്നു ശ്രുതിസ്വരലയമായ പുൽകി നാദം പെയ്യുന്നു പ്രിയകരമീ നിശയുടെ ചിറകിൽ നീ വന്നു രോമാഞ്ചം നൽകുന്നു നിശയുടെ ചിറകിൽ നീ വന്നു എന്തു പറ്റി രോമാഞ്ചം നൽകുന്നു എങ്ങനെയുണ്ട് ആദ്യം ഞാൻ പേടിച്ചു പോയി സംഗതി പോലാണെങ്കിലും കാണാനും കേൾക്കാനും ഒക്കെ നല്ല രസമായിരുന്നു കേട്ടോ അല്ല ഞാൻ ആലോചിക്കായിരുന്നു എനിക്കോ നിനക്കോ ഈ കലയും കൊലയായിട്ട് ഏടയിലത്തെ ബന്ധം പോലും ഇല്ല പിന്നെ അവൻ ഇത് എവിടെ നിന്നുണ്ടായി എനിക്ക് വിശക്കുന്നു നമുക്ക് ഊണ് കഴിക്കാം നിനക്ക് എന്താണ് ഇത്രയും ധൃതി അങ്ങോട്ട് വന്നിട്ട് ആഹാരം കഴിച്ചാ പോരെ വിവേക് വരുമ്പോ വരട്ടെ എനിക്ക് വല്ലാതെ വിശക്കുന്നു ആ അവൻ വന്നും തോന്നു ഹായ് മമ്മി ഈ വേഷം ഒക്കെ മാറ്റിട്ട് ആഹാരം കഴിക്കാം ജസ്റ്റ് മിനിറ്റ് ഇപ്പോ നിന്നോട് ഇന്നലെ ഒരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചതാ എന്താ ഇന്നലെ പ്രോഗ്രാം നടക്കുമ്പോ സ്റ്റേജിന്റെ മുമ്പിൽ ഇരുന്നൊരു പെണ്ണ് നിന്നെ തന്നെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടല്ലോ അവൾ ഏതാ പെണ്ണോ ഏത് പെണ്ണ് എനിക്കറിഞ്ഞൂടാ ഒന്ന് പറയടാ ഏതാ പെണ്ണ് എനിക്കറിയില്ലെന്നേ പിന്നെ പ്രോഗ്രാമിന് വരുന്നവരെല്ലാം തലയും തിരിച്ചിരിക്കണമെന്നാണ് ചേച്ചി പറയുന്നത് എടാ നീ അവളെ തന്നെ നോക്കുന്നുണ്ടല്ലോ ഒന്ന് ചുമ്മാ ഇരിയടാ മോനെ നിന്റെ അവളുടെയും നോട്ടത്തി എന്തോ ഒരു പെശകുണ്ട് അവൾ ഏതാ എനിക്കറിയില്ലെന്നേ അവിടെ എത്രയോ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു ഏതാണെന്ന് ഞാൻ എങ്ങനെ അറിയും പിന്നെ നീ അറിയില്ല ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രോക്കിട്ട കുട്ടിയെ ഓ അവളോ അവൾ എന്റെ ഒരു ഫാനാ ഫാനോ അതോ ഏതായാലും കാണാൻ നല്ല കുട്ടിയാ എനിക്കിഷ്ടപ്പെട്ടു എടാ എന്റെ പൊന്നു മോനല്ലേ ഒന്ന് പറയടാ വലിയ പോസ് ആണെങ്കി വേണ്ട നീ പറയില്ലല്ലേ ആ ശരി ചേച്ചിയല്ലേ ചോദിക്കുന്നത് പറഞ്ഞണേ ഇന്നല്ലെങ്കിൽ നാളെ ചേച്ചി അറിയേണ്ടതാണല്ലോ ആറ് നിലകളുള്ള മൂന്ന് കെട്ടിടങ്ങൾ അതും എം ജി റോഡിൽ 10 ഫിഷിംഗ് ബോട്ട് വയനാട്ടിൽ 140 ഏക്കർ എസ്റ്റേറ്റ് കോഫി പിന്നെ അവിടെ ആ കമ്പനി ഇവിടെ ഈ കമ്പനി അങ്ങനെ നാട് മുഴുവൻ കമ്പനികൾ പുള്ളിയുണ്ടല്ലോ ചീഫ് മിനിസ്റ്ററുമായിട്ട് വാടാ പോടാ ടേംസിലാണ് പിന്നെ ഒരു കാര്യം പുള്ളി തിരുവനന്തപുരം ഡ്യൂക്ലീസിനെ ഒന്നും മൈൻഡ് ചെയ്യില്ല എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഡൽഹിക്ക് ഒറ്റ കാച്ച എസ് ടി ഡി ഡൽഹിയിൽ വലിയ പിടിയാ അങ്ങനെയുള്ള തന്തയുടെയും തള്ളയുടെയും ഒറ്റ മകൾ ഈ കണ്ട സ്വത്ത് മുഴുവൻ അവളെ കെട്ടുന്നയാൾക്ക് പുള്ളിക്കാരന് ഞാനെന്ന് വെച്ചാ ജീവനാ
പിന്നെ ഇത്രയൊക്കെ സൗകര്യമുള്ളപ്പോ വേറെ ജാതി ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ ചേച്ചി? അന്യ ജാതിയോ? ആരുടെ മോള? അതിപ്പോ പറ. നീ പറയണ്ട, ഞാൻ ഇപ്പൊ അമ്മയോട് പറയും. അയ്യോ ചതിക്കല്ലേ ചേച്ചി. എന്താ പറഞ്ഞ? അങ്ങനെ അന്യജാതിപ്പെട്ട പെണ്ണിനെയൊന്നും എന്റെ അന്യം കല്യാണം കഴിക്കണ്ട. അയ്യോ ഞാൻ ചുമ്മാതെ പറഞ്ഞല്ലേ ചേച്ചി. ചുമ്മാതെയോ? സത്യമായിട്ടും എന്റെ മനസ്സിലാഗ്രഹം പറഞ്ഞല്ലേ. പിന്നെ ഞാൻ പറഞ്ഞ പോലെയുള്ള ഒരാളുടെ മകളും ചേച്ചി പറഞ്ഞ പോലെ ആ നോട്ടത്തിലൊരു പിശകുണ്ടെങ്കിൽ എന്റെ കാര്യം രക്ഷപ്പെട്ടില്ലേ? അപ്പോ നിന്റെ ആഗ്രഹം കൊള്ളാം. നീ ആ പെണ്ണിനെ അറിയില്ലല്ലേ. അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും, ഒരുപക്ഷെ നിന്റെ പുറകിലുണ്ടായിരുന്ന ആ ഗിറ്റാറിസ്റ്റിനെ ആയിരിക്കും അവള് നോക്കിയത്. അവനും ആള് സ്മാർട്ടാ. ചേച്ചിക്ക് ആ ഗിറ്റാറിസ്റ്റിനെ അങ്ങ് പിടിച്ചുപോയി അല്ലേ? സാറാണോ വി ഡി സ്പെഷ്യലിസ്റ്റ്? അത് ഞാനല്ല, അവിടെ ഇരിക്കുന്ന ഡോക്ടറാ. അദ്ദേഹം വൈകുന്നേരം വരും. ഇന്നലെ നമ്മുടെ മാത്യൂസ് അമേരിക്കുന്ന ഫോൺ ചെയ്തിരുന്നു, നിന്റെ സർട്ടിഫിക്കറ്റിന്റെ 3 ഫോട്ടോസെറ്റ് കോപ്പി ഉടനെ അയച്ചു കൊടുക്കണമെന്ന്. ഓ, ഞാൻ അതങ്ങ് മറന്നു. ഉടനെ അയച്ചു കൊടുക്കാം. പിന്നെ അവനെന്തൊക്കെ പറഞ്ഞു? നിന്റെ അഡ്മിഷന്റെ കാര്യം ഉടൻ ശരിയാവുമെന്നും പറഞ്ഞു. അതുകൊട്ടെ. എങ്ങനെയായിരുന്നു നിന്റെ ഊട്ടി ട്രിപ്പൊക്കെ? ഓ, ഭയങ്കര തണുപ്പായിരുന്നു. ഞാൻ അവളും മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പൊ കോളടിച്ച് കാണുമല്ലോ. സാറാണോ വീഡിയോ സ്പെഷ്യലിസ്റ്റ്? എടോ, അത് ഞാനല്ല, അവിടെ ഇരിക്കുന്ന ഡോക്ടറാ. അദ്ദേഹം വൈകുന്നേരെ വരൂ. താരാളില്ലാതെ ചീട്ട് എഴുതി കൊടുക്കുന്നേ. എടോ, താനാ ഡയറക്ടോടെ പറ ആ വീഡിയോ ഇവിടെ നിന്ന് മാറ്റാൻ, അല്ലെങ്കിൽ എനിക്ക് വേറൊരു മുറി തരാൻ പറ. നേരം വെളുത്ത് ഇവിടെ വന്നിരുന്നേ പിന്നെ ആറാമത്തെ ആളാ വീഡിയോ വീഡിയോ പറഞ്ഞ് കയറി വരുന്നേ. അല്ല സാറേ, ഈ വീഡിയും 3D തമ്മിൽ വല്ല ബന്ധം ഉണ്ടാ സാറേ? ഒന്ന് പോകുന്നു. അല്ല, ഈ 3D വീഡിയും തമ്മിൽ വല്ല ബന്ധമുണ്ടെങ്കിൽ അറിയാമല്ലോ എന്ന് കരുതി ചോദിച്ചതാ. രാജാ, എന്തൊക്കെയുണ്ട് വീട്ടിലെ വിശേഷങ്ങൾ? ശ്രീമതിയായിട്ടിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. രണ്ടാഴ്ചയായിട്ട് ഒരു കുഴപ്പമില്ല. സംഗതി ക്ലീൻ ക്ലീൻ. ഇനി എന്നാണോ അവളുടെ മനസ്സ് മാറുന്നതെന്നും ദൈവത്തിനറിയാം. രണ്ടാഴ്ചയായിട്ട് ഒരു കുഴപ്പമില്ല. ഹലോ, ഗായത്രി അല്ലേ? ഞാനാണ് ഡോക്ടർ പ്രസാദ്. രാജമോൻ അവിടെ ഉണ്ടോ? ഏ, ഇല്ലേ, ഇവിടെ വന്നില്ലല്ലോ. അപ്പൊ ഞാൻ കണ്ട് ശരി തന്നെയായിരിക്കും. ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് വരുമ്പം തിയേറ്ററിൽ വെച്ച് രാജമോനെ കണ്ടതുപോലെ തോന്നി. അത് ശരി. അപ്പൊ കൂടെ ഉണ്ടായിരുന്നത് ഗായത്രി അല്ലായിരുന്നല്ലേ? ഞാൻ വിചാരിച്ചു. ഹലോ, എടീ, ഇത് ഞാൻ തന്നെയാടി. ആ രാജഗോപാൽ ഇവിടെ തന്നെ ഉണ്ടേ. എടീ, ഇത് ഞാൻ തന്നെയാടി. സിനിമയ്ക്കോ? ആര്? ഞാനോ? അവന് വട്ടാണ്. നേരത്തെ വരാൻ നോക്കാം. വരാവുന്നേ. നേരത്തെ വരാം. എടാ മഹാഭാവി, നീ എന്ത് പണിയാടായി കാണിച്ചത്? അല്ലെങ്കിൽ തന്നെ ഒന്ന് തുമ്മിയാ മതി, നമുക്ക് ജലദോഷം പിടിക്കാൻ. ഞാൻ ഇത്തിരി മനസമാധാനമായിട്ട് കഴിയുന്ന സാറിന് അത്ര പിടിക്കുന്നില്ലല്ലേ. പ്രേമിച്ച് കല്യാണം കഴിച്ചാലുള്ള ഓരോ ഗതികേടേ. ഹലോ, ഗുഡ് ഈവനിങ്. മൈ ഡിയർ ബോയ്സ്, ഗുഡ് ഈവനിങ്. എന്താ ഡോക്ടറിന്റെ നെറ്റിയിൽ ഒരു പ്ലസ് മാർക്ക്? നോ നോ, അങ്ങനെ പറയില്ലേ. Don't say like that. It is Holy Cross. Today is Palm Sunday. ഓശാന ഞായറാഴ്ച. Oh, it is here. I was searching for it. I'll give you tomorrow. Okay. Thank you, my darling. Welcome. എന്റെ ദൈവമേ, ഇനി ഇതേത് വർഗത്തിൽപ്പെട്ടതാണോ? നിങ്ങൾക്കും കൂടി 2 രൂപയോ? എന്താ പോരായോ? പിന്നെ എത്ര വേണം? 7 രൂപയാണ്. അയ്യാ, 7 രൂപയോ? ബസ്സിലെ 40 പൈസയുടെ ദൂരമേ ഉള്ളൂ. അതിനാ 7 രൂപ വേണ്ടടോ? ഒരു പറമ്പ് കഴുകി തന്നേക്കാം. തള്ളവരുടെ വാതം അടിക്കാതെ കാശിങ്ങി തന്നെ. തള്ളയോ?
താൻ എന്തുകൊണ്ടാണ് വിളിച്ചത്? എന്ത് വേണമെങ്കിലും വിളിക്കാം, പൈസ ഇതാ. എന്തിനാ അമ്മ വെറുതെ ബഹളം വെക്കുന്നത്? 5 രൂപയുടെ കൊടുത്തു വിട്ടെ. 5 രൂപ വെറുതെ കിട്ടുവാടി? നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? ഞാൻ പിന്നെ 100 പലിശ എന്നാ ഇതും കൂടി വെച്ചോ, കെട്ടിയെടുക്കുമ്പോ ഒരുമിച്ച് കൊണ്ടുപോവാ. മൂതുക്കി നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്കെന്തോ 2 രൂപ കഴിക്കുവോ? ആ എനിക്കും കഴിക്കത്തില്ല. ഈ അമ്മയ്ക്ക് ഒരു നാണോ ഇല്ലല്ലോ. എങ്ങനെയുണ്ട് ഒരു പിശുക്ക്? എന്താണ് വായി നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? എല്ലാവരും അതുകൊണ്ടോ? അയ്യടാ നോക്ക് നിൽക്കുന്നു. നിനക്ക് പൊടാതാണോ 1000 രൂപയടി? ഹോസ്പിറ്റലിലാണ്. എന്തോ ഞാൻ ഈ ദിവസവും ദിവസവും ആശുപത്രി പോകുന്നത്? ഏ വല്ല കാര്യമുണ്ടോ ആശുപത്രി പോകുന്ന പോലും? ഹലോ രാഘവനാരല്ലേ, താനെന്താ പലിശ ഇങ്ങോട്ട് കൊണ്ട് തരാത്തത്? 2 ദിവസവും? ആ അത് പറ്റൂല, എനിക്ക് കൃത്യമായിട്ട് പലിശ കിട്ടണം. ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടല്ലയോ അങ്ങോട്ട് പൈസ വാങ്ങിച്ചത്? ഏ ബ്ലേഡോ? എന്ത് ബ്ലേഡ്? ആ ബ്ലേഡെന്നോ കത്തിയെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചു, എനിക്കെന്റെ പലിശ കിട്ടണം. കൈ നീട്ടി പൈസ അങ്ങോട്ട് വാങ്ങിച്ചപ്പോ ഈ അറപ്പൊന്നും കണ്ടില്ലല്ലോ. ഇപ്പൊ പലിശ വെച്ചപ്പോ തനിക്കെന്താ ഇത്ര ഓക്കാനോ? എന്ത് പറഞ്ഞാലും ശരി, നാളെ രാവിലെ എനിക്ക് എന്റെ പലിശ കിട്ടണം, ഇല്ലെങ്കി ഞാൻ അവിടെ എത്തും കേട്ടോ. ആ നമസ്കാരം സർ. ആ ശേഖരമില്ല, ഇരിക്കണം. പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ? ഒരുപാട് കാലമായില്ല ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. വന്നിട്ട് എന്താ കാര്യം സാറേ, വന്നാലും വന്നില്ലേലും കിട്ടാനുള്ളതേ കിട്ടൂ. എത്ര ചോദിച്ചാലും 1 മണി കൂടുതൽ തരത്തില്ല. ആ ഇപ്പൊ ഞാനെന്ത് ചെയ്യാനെ പിള്ളച്ച, പവർ കട്ടല്ലേ. പിന്നെ ഉള്ള പ്രൊഡക്ഷൻ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഷൻ ആയിട്ട് വീതിച്ചു കൊടുക്കും. താൻ ഞങ്ങളുടെ പഴയ ആളായതുകൊണ്ട് മറ്റുള്ളവരെ റിട്ടേൺ കൂടുതൽ വരുന്നില്ലേ? ആ അത് വലിയ കാര്യമായി പോയി. 2 ദിവസം കഴിയുമ്പോഴേക്കും അതങ്ങ് തീർന്നു. പിന്നെ ആരും ഒന്ന് ചോദിച്ചാലും ഇല്ല ഇല്ല. എന്റെ മേനു സാറേ, എനിക്ക് വേലിയും വളച്ചിട്ടൊന്നുമില്ല. ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞോട്ടെ? ഞാൻ സാറിനെ ഒന്ന് ആകർഷിച്ചോട്ടെ? ആകർഷണോ? ഓ മനസ്സിലായി മനസ്സിലായി, സംതിങ് അല്ലേ. അതിപ്പോഴത്തെ ലേറ്റസ്റ്റ് വാക്കാ എടോ. 13 വർഷമായിട്ട് തനിക്ക് എന്നെ നന്നായിട്ട് അറിയാം, എന്നിട്ട് ഞാൻ ഇതുവരെ എന്നെ മനസ്സിലാക്കില്ലടോ മണ്ട. തനിക്ക് ഇപ്പൊ തരുന്ന കോട്ട തന്നെ വെട്ടിക്കുറയ്ക്കാനിരിക്കുമ്പോഴാ തന്റെ ഒടുക്കത്തെ ഒരു ആകർഷണം. പിന്നെ എന്റെ മുതലാളി എന്നെ നന്നായിട്ട് ആകർഷിക്കുന്നുണ്ട്, എനിക്കത് മതി. ഒരു കാര്യം ചെയ്, വേഗം പോവാൻ നോക്ക്. ഇപ്പൊ ഒരു ഫാസ്റ്റ് ഉണ്ട്, അതിന് കയറിയ വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ ചെല്ലാം. പിള്ളേജോ, ഉരുട്ടിയും പെരട്ടിയും താൻ ലക്ഷക്കണക്കിന് സമ്പാദിച്ചല്ലോ, ഇനി ഇതൊക്കെ നിർത്തിക്കൂടെ? സാറേ മുതലാളി വിളിക്കുന്നു. സ്റ്റോക്കിസ്റ്റ് ചേരവിളക്ക് എന്തോ പ്രോബ്ലംസ് ഉണ്ടെന്ന് തോന്നുന്നു. ആ എന്നെ കണ്ടിരുന്നു. നമുക്കതൊന്ന് സോൾവ് ചെയ്ത് കൊടുത്തുകൂടെ? അത് പവർ കട്ട് തീർന്നാലേ എന്തെങ്കിലും നടക്കൂ. അതിപ്പോ ഉടനെ തീരുന്ന ലക്ഷണമില്ലല്ലോ. അതല്ലാതെ വേറെ വഴിയൊന്നുമില്ലേ? ഇപ്പൊ തന്നെ നമ്മൾ ട്രിവാൻഡ്രം സ്റ്റോക്കിസ്റ്റിനെ കൂടുതൽ ഫേവർ ചെയ്യുന്നെന്ന് മറ്റുള്ളവർക്ക് പരാതിയുണ്ട്. ഓ അത് വലിയ കാര്യമാക്കണ്ട. അയാൾ നമ്മുടെ ഒരു പഴയ ഡിസ്ട്രിബ്യൂട്ടർ അല്ലേ. കൂടാതെ അയാൾ 2-3 ലക്ഷം രൂപ വേണമെങ്കിൽ ഡിപ്പോസിറ്റ് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമല്ലല്ലോ. പണം മാത്രമല്ലല്ലോ പ്രശ്നം, ബിസിനസിന് ചില പ്രിൻസിപ്പൾസ് ഒക്കെ ഇല്ലേ. പണത്തിന് വേണ്ടി ഈ കമ്പനി 10 രൂപയിലോട്ടുണ്ടാക്കിയെടുത്ത റെപ്യൂട്ടേഷൻ ഇല്ലാതാക്കണോ? അല്ല അത് ശരിയാ, അതല്ല ഞാൻ പറഞ്ഞത്. മേന്നറിയാമല്ലോ എന്റെ മകൻ തമ്പിക്ക് ശേഖരവിള്ളയുടെ നീസിനെ ഉറപ്പിച്ചിരിക്കുക. സോറി സർ, ദയവായി കുടുംബ ബന്ധങ്ങളെ ബിസിനസ്സിൽ ഇടപെടുത്തായിരുന്നാൽ നന്നായിരിക്കും. പിന്നെ സാറിന്റെ ഇഷ്ടം. ലക്ഷണമുണ്ടല്ലോ. അമ്മായി വന്നിട്ടുണ്ടോ? അതെ. എന്നിട്ട് എവിടെ പോയി?
അറിയില്ല. പലിശ പിരിക്കാൻ പോയാണോ? ഗായത്രി എവിടെ? അപ്പുറത്തെ വീട്ടിൽ പോയിരിക്കാം. പോയി വിളിച്ചുണ്ടോ? ഇവിടെ ഒരു കാപ്പിട്. നീ ഇതെവിടെ പോയി കിടക്കാറുണ്ട്? ഈ വീടും തോന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയതാ. എന്റെ അമ്മയെ പ്ലാൻഡ് ചെയ്തു ഉച്ചയ്ക്ക് വന്നു. ഇന്നും ഓട്ടോറിക്ഷക്കാരനുമായിട്ട് ഉടക്കി കാണുമല്ലോ. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിന്റെ അമ്മ ഇത് ആദ്യത്തെ പ്രാവശ്യം ഒന്നും അല്ലല്ലോ ഇവിടെ വരുന്നത്. എനിക്കറിയില്ലേ, അമ്മ ആയി 2 രൂപ കൊടുത്തു കാണും, അയാൾ 10 രൂപ ചോദിച്ചു കാണും. തർക്കിച്ച് തർക്കിച്ച് അവസാനം 2 രൂപ നോട്ടെടുത്ത് അയാൾ മുഖത്ത് തെരഞ്ഞിട്ട് തിരിച്ചു പോയി കാണും. കിട്ടിയത് ലാഭമെന്ന് കരുതി അമ്മായി 2 രൂപ നോട്ടെടുത്ത് മടി വെച്ച് തിരിച്ചു വന്നു കാണും. ഇതല്ലേ ഉണ്ടായത്? എന്റെ അമ്മ ചുമ്മാ വാരിയല്ലോ. ഹലോ, ആ ഗോപിയോ, പിന്നെ എന്തൊക്കെ ഉണ്ടാവുക വിശേഷം? ആ ഇവിടെ എല്ലാവർക്കും സുഖമല്ലേ? ഗോപി അമ്മ വിളിക്കും. ആ പിന്നെ നീ എന്നാണോ ഇങ്ങോട്ട് വരുന്നേ? ഇക്കൊല്ല അവസാനോ? ആ ശരി ശരി, ഈ അമ്മനെ കൊടുക്കാം. ഗോപിയാ. ഹലോ. ആ ഞാനാ മോനെ. അമ്മയാ? നീ എന്താണ് മക്കളെ കത്തൊന്നും വായിക്കാഞ്ഞത്? ഏ ഉറക്ക പറ കേക്കുന്നില്ല. ആ അമ്മ കൊടുത്താച്ച കടുമാങ്ങായും കാച്ചി എണ്ണയൊക്കെ അവിടെ കിട്ടിയോ? നീ എന്താണ് മോനെ പോയ മാസം പൈസ അയക്കാഞ്ഞത്? നാളെ തന്നെ ഈ മാസത്തെയും പോയ മാസത്തെയും കൂടെ പൈസ ഒന്നിച്ചയക്കണം. എനിക്കിവിടെ പൈസ അയക്ക് വളരെ ബുദ്ധിമുട്ടാടാ മോനെ. ആ ശരി ശരി, മറക്കരുതേ, നാളെ തന്നെ കേട്ടോ. ഫോൺ വെച്ചേക്കട്ടെ. ആ അവൻ ഈ കൊല്ലം വരുമെന്ന്. അവളുടെ ലാസ്റ്റ് ഇയർ അല്ലേ ഇത്? കവിതയുടെ ഈ വരവിന് തന്നെ അവരുടെ കല്യാണം അങ്ങ് നടത്തണം. ആലോചിക്കാൻ എന്താന്നായിരിക്കുന്നേ? അങ്ങ് തീരുമാനിച്ച പോരെ. അത് ഈ അർദ്ധരാത്രി തന്നെ വേണോ? അമ്മായി പോയിക്കണം. ഉറങ്ങ്, നീ വടി. മമ്മി കൊണ്ടുവരുന്നു മോനെ. ശരി, മാറ്റിനിക്ക് ടിക്കറ്റ് ഞാൻ അറേഞ്ച് ചെയ്തോളാം. ഓക്കെ, പതുക്കെ കഴിക്ക്, ചൂടായിട്ട് ദോഷവും വരാം. വിവേക്, മാറ്റിനിക്ക് 4 ടിക്കറ്റ് വേണം. മൈമൂൺ തിയേറ്ററിലേക്ക് ഒന്ന് വിളിച്ചു പറയണേ. അയ്യോ മോൾ, അങ്ങനെ ഇപ്പൊ സൂചിക്കണ്ട. വേണമെങ്കിൽ ക്യൂവിൽ നിന്ന് ടിക്കറ്റ് വാങ്ങിച്ച് കണ്ടാ മതി കേട്ടോ. വിവേക് പ്ലീസ്, ഞാൻ എന്റെ കൂട്ടുകാരിക്ക് പ്രോമിസ് ചെയ്തു പോയി. നിന്റെ ഫ്രണ്ട് ഇല്ലടാ അവിടുത്തെ മാനേജർ, ഒന്ന് വിളിച്ചു പറ സൗകര്യമില്ലെന്ന് പറഞ്ഞല്ലേ. സാറിന്റെ പവറൊന്നും എനിക്ക് വേണ്ട. പറ്റില്ലെങ്കിൽ പറ്റില്ലെന്ന് പറഞ്ഞാ മതി. മലയാളത്തിലല്ലേ പറഞ്ഞത്? പറ്റില്ല പറ്റില്ല പറ്റില്ല. എന്തുനടാ ഇത്? അമ്മേ, അമ്മയ്ക്ക് അറിയാമോ? എന്തോന്നോ? എം ജി റോഡിൽ 6 നിലയുള്ള 3 കെട്ടിടങ്ങളുള്ള ഒരാളെ, 10 ഫിഷിംഗ് ബോട്ടുണ്ട്. ചീഫ് മിനിസ്റ്റർ ആയിട്ട് വാടാ പോടാ ടേംസിലാണ്. വയനാട്ടിൽ 140 ഏക്കർ എസ്റ്റേറ്റ് ഉണ്ട്. കാപ്പി ചായേ ഉള്ളൂ. അതല്ലമ്മേ, കാപ്പി ചായേ ഉള്ളൂ, ഇഷ്ടമുണ്ടെങ്കിൽ കുടിച്ചാ മതി. പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വരാ. ഹലോ, അബ്ദുള്ളാക്കി അല്ലേ? ഞാനാ വിവേക്. മാറ്റിനിക്ക് 4 ടിക്കറ്റ് വേണം. എന്റെ ചേച്ചിക്ക് വേണ്ടിയാ. വേണ്ട വേണ്ട, പൈസ ഞാൻ തന്നേക്കാം. ഓക്കെ, താങ്ക് യു. എന്തോന്നുണ്ടായത്? Oh, where is my car? Hello, my dear boy. Will you please give me a lift to my house? I have got an urgent appointment. Definitely. Shall we go? One minute. Wife is coming. Shopping is coming. Come on. Dr. Susan Fernandez. Oh. I'm so crazy about Western music. Oh, it's so lovely. Oh, wonderful.
laws of paint and charms. So he was a broom, they just fell into his arms. One night some men are tired. Thank you, my dear boy. Bye. See you. എന്താ നിന്റെ മുഖം വേർത്തിരിക്കുന്നത്? നിന്നോടാ ചോദിച്ചത്? എന്തിനാ കിളവി ചേട്ടന്റെ ദേഹത്ത് തൊട്ടത്? അത് എന്റെ മുമ്പിൽ വെച്ച്. എടി കഴുതേ, നീ വിചാരിക്കുന്ന പോലെ ഒരു സ്ത്രീ അല്ലവര്. അവര് വെറും പാവമാ. അവര് പഠിച്ചതും മറന്നു വെക്ക പോരില്ല. അതുകൊണ്ടാ അതിന് എന്റെ മുമ്പിൽ വെച്ച് ഇത്രയും കാണിക്കണോ? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ കാറ് വന്നില്ല, ഒരു ലിഫ്റ്റ് തരും വന്നു ചോദിച്ചു. തരാൻ പറ്റില്ലെന്ന് പറയണോ? മുമ്പിൽ കയറി ഇരുന്ന് ഇറങ്ങി പോകാൻ പറയാൻ പറ്റുമോ? പറയായിരുന്നു, എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ പറയായിരുന്നു. ആ എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഒക്കെ ഏത് നേരത്ത് അടിയും. മുമ്പിൽ വന്നിരിക്കുന്നുണ്ടോ? മാറി കഴുതേ, അങ്ങനെ നിന്റെ ഡ്രൈവർ ആയിരിക്കാൻ എനിക്കിപ്പോ മനസ്സില്ല. സരസു എന്തോ? സുനിതയ്ക്ക് പണിക്കിലുണ്ടെന്നൊരു ആലോചനയാ. എങ്ങനെയുണ്ട്? ബി കോം പാസ് ആയിട്ടുണ്ട്, ജോലി സബ് ഇൻസ്പെക്ടർ, ഇപ്പോൾ ഇവിടെ പോസ്റ്റിംഗ് ആയിട്ടുണ്ട്. എനിക്ക് പയ്യനെ നന്നായിട്ട് അറിയാം. നമ്മുടെ കുറുവത്തെ ദാമോദരൻ നായരുടെ മകന്റെ മകനാ. സൽസ്വഭാവി, ഒരേ ഒരു മകൻ. അച്ഛൻ മിലിറ്ററിയിൽ മേജറായിരുന്നു, ഇപ്പോൾ റിട്ടയറായി. വീട്ടുകാര്യവും കൃഷിയും ഒക്കെ നോക്കി കഴിയുക. എന്താ പറയുന്നത്? അവളെ കൂടെ അഭിപ്രായം ചോദിക്കില്ല. ശരി, ധൃതിയില്ല, നല്ലോണം ആലോചിച്ച് പറയാ മതി. രണ്ടു ദിവസം കഴിഞ്ഞാൽ വരാം. അത് ഇറങ്ങട്ടെ. വരട്ടെ. ആ തമ്പിയോ, എത്ര ദിവസമായി കണ്ടിട്ട്? ഇരിക്കുമനെ. ഇരിക്കണ അവിടെ. ഇതാരാമേ? സുനിതയ്ക്ക് ഒരു കല്യാണാലോചന വന്നതാ. ആ നിന്റെ അച്ഛന്റെ അസുഖമൊക്കെ മാറിയോ? പോവെങ്കിൽ നാളെ മുതൽ ഓഫീസിൽ വരും. ആ എന്റെ കല്യാണ കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു, എവിടെ വരെ ആയി? ഇപ്പോഴൊന്നും ഇല്ലെങ്കിൽ. സാറേ, ഇന്നലെ പുതിയ എസ് ഐ ഒന്ന് ചാർജ് എടുത്തു. സാറ് എവിടെയെന്ന് ചോദിച്ചു. ലീവിലാണെന്ന് പറഞ്ഞു. ലീവിലേക്കാൾ എവിടെയെന്ന് ചോദിച്ചു. ദൈവമേ ആദ്യമേ ഉടക്കോ. ചെട്ടിയാരെ ഇവിടെ. ചെട്ടിയാരെ, ചെട്ടിയാരെ, ചെട്ടിയാരെ. ഗുഡ് മോർണിംഗ് സെറ്റാ. എടോ പരമദ്രോഹി, താ എസ് ഐ അദ്ദേഹം വന്ന കാര്യം എന്നോട് വീട്ടിൽ വന്ന് പറയാത്ത എന്താടോ? അയ്യോ, ഞാൻ മറന്നു പോയി സെട്ടാ. മുരുക മറന്നുപോയി മുരുക. എടോ, താ ഔട്ട്സൈഡ് ഡ്യൂട്ടിക്ക് പോയില്ലേ? ഇന്നലെ സാറ് പറഞ്ഞു പൊറത്തെ ഡ്യൂട്ടിക്ക് പോകണ, ഇവിടെ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. പറഞ്ഞോ? പറഞ്ഞു. എടോ, താൻ കഴിഞ്ഞ ആഴ്ച ചാർജ് ചെയ്ത പെറ്റി കേസിന്റെ കാര്യം എന്തായി? എവിഡൻസ് എടുത്തോ? ഇല്ല സെട്ടാ. ഞാൻ ഇന്നലെ എസ് ഐ സാറോട് ഈ വിവരം പറഞ്ഞു. അപ്പളാ സാറ് പറഞ്ഞത് നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതിയെന്ന്. സഹിക്കുന്നില്ല ചെട്ടിയാരെ, താൻ തമിഴ് പറഞ്ഞാ മതി. എന്തിനാ ഇത്ര പാടുപെടുന്നത്? ഇല്ല സേട്ടാ, ഞാൻ നന്നായിട്ട് മലയാളം പറഞ്ഞു. ഓ, താൻ മലയാളം പറഞ്ഞു. ദേവി ഇത് താൻ ഞങ്ങളുടെ മലയാള ഭാഷയെ കൊല്ലരുത്. ശരി സേട്ടാ. ഏതാ ഈ പുതിയ കേസ് കേട്ടാ? രണ്ടു ദിവസം മുമ്പ് നമ്മുടെ ഡെപ്യൂട്ടി കളക്ടറുടെ വീട്ടിൽ മുഖം മൂടിയിട്ട് രണ്ടുപേർ പേടിപ്പിച്ചില്ലേ? അതിലൊരുത്തനാസ്കൾ. നീ ഇത് എത്രാമത്തെ മുഹമ്മൂടിയാടാ? എന്റെ പൊന്ന് സാറേ, ഞാൻ നിരപരാധിയാണ്, എന്റെ ഒന്നും ചെയ്യില്ല. നീ സത്യം പറഞ്ഞില്ലെങ്കിൽ ഒരു സൗട്ടിൽ സൗട്ടിയാൽ പുറത്തു വരും കുടൽ. എവനെ രാഹുകാലം കഴിഞ്ഞിട്ട് കൈകാര്യം ചെയ്താൽ മതി. എവനെ ലോക്കപ്പിലിട വേണ്ട. എന്റെ കൈ ധരിക്കുന്ന ഞാനിടാ മുഹമ്മൂടി. നമുക്കൊരിടം വരെ പോവാം. എവിടേക്കാ? അതൊക്കെ ഉണ്ട്, നീ പോയിട്ട് വാ. അതാരാ? അത് ഡോക്ടർ രാജകുമാർ. മറ്റേതോ? അതാ എന്റെ സിസ്റ്ററാ, കവിത. എന്താടാ? ഏ ഒന്നുമില്ല, ഞാൻ ഇപ്പൊ വരാം. നീ പോയി ഡ്രസ് മാറിയിട്ട് വാ. ഹ്മ്.
പറ്റി? അല്ല, സൈക്കിൾ, കാറ്റ്, പിന്നെ ശങ്കറിന്റെ വീടാണോ? ശങ്കർ? ഏത് ശങ്കർ? അപ്പൊ ഇതല്ല അല്ലേ വീട് മാറിപ്പോയതായിരിക്കും. ആ എയർ കോൺസ്റ്റബിൾ നിങ്ങൾ വിളിക്കൂ. സാർ, എത്ര നാളായി ഇതൊക്കെ പെന്നി കിടക്കുന്നു? ഇതിന്റെ റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ എഴുതി തരണം. എല്ലാം അപ് ടു ഡേറ്റ് ആയിരിക്കണം. ഇന്ന് എത്ര കോൺസ്റ്റബിൾസ് ഡ്യൂട്ടിയിലുണ്ട്? ഇന്ന് എത്ര കോൺസ്റ്റബിൾസ് ഡ്യൂട്ടിയിലുണ്ടെന്നാ ചോദിച്ചത്? 18. അല്ല സാർ, അതെ സാർ. എന്തോ നാടോ കോൺസ്റ്റബിൾസ്. വിൽ യു പ്ലീസ് ഗോ ആൻഡ് ചെക്ക് പ്രോപ്പർലി? യെസ് സാർ. ആ ദെൻ ഗോ. യെസ്. ആഹാ, എന്താ കുഞ്ഞെ? എസ് ഐ ഒന്ന് കാണാൻ വന്നതാ. എന്താ, നിങ്ങൾ ആരാ? ഞാൻ സുനിതയുടെ ബ്രദറാ, ഇതെന്റെ കൂട്ടുകാരൻ. സുനിത ആരാ? എന്റെ സിസ്റ്ററാ. അത് മനസ്സിലായി. അതിന് ഞാനെന്ത് വേണം? ഞാൻ ആ പണിക്കരേട്ടൻ പറഞ്ഞിട്ട് കല്യാണക്കാര്യം. ഓ, ഇപ്പൊ മനസ്സിലായി. ഇരിക്കൂ. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അയാളെ ഉടനെ വിടണം. നിങ്ങൾ ആരാ? ഞാൻ ഹോം മിനിസ്റ്ററുടെ പാർട്ടിയുടെ കരുത്തല റോഡിലെ ജോയിന്റ് സെക്രട്ടറിയാണ്. കരുത്തല റോഡ്? അത് ഏത് നിയോജക മണ്ഡലമാണ്? ഡിസ്ട്രിക്റ്റോ മണ്ഡലമൊന്നും അല്ല, 23-ാം വാർഡിലെ ഒരു റോഡാ. ഓ, അത് ശരി. ഹലോ. ആ അതെ. ആ, എനിക്കറിഞ്ഞുകൂടാ, ഞാനിപ്പോ വന്നേ ഉള്ളൂ. ഒന്ന് അന്വേഷിക്കട്ടെ. ആ ശരി. മുഖംമൂടി കേസിലെ ആളുടെ കാര്യമാണോ നിങ്ങൾ പറഞ്ഞത്? അതെ, അയാൾ നിരപരാധിയാണ്. അത് ഞങ്ങൾ കൂടി തോന്നണ്ടേ? അതിരിക്കട്ടെ. നിങ്ങൾ ഈ ഹോം മിനിസ്റ്ററുടെ പാർട്ടിക്കാരനാണെന്ന് ഞങ്ങൾ എങ്ങനെ അറിയും? ഇത് കണ്ടാ അറിയില്ലേ? ഇതിപ്പോ ആർക്ക് വേണമെങ്കിലും ആകാമല്ലോ. പിന്നെ നിങ്ങളുടെ പാർട്ടിയുടെ മണ്ഡല സെക്രട്ടറി ആയപ്പോ വിളിച്ചത്. ആരെന്ത് പറഞ്ഞാലും പ്രതിയെ വിടരുന്നാ പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാ? ഞാനല്ലേ ആദ്യം പറഞ്ഞത്. അയാൾ ഫോണിൽ കൂടെ പറഞ്ഞാലേ ഉള്ളൂ. തൽക്കാലം നിങ്ങൾ രണ്ടുപേര് പറയുന്നതും കേൾക്കാൻ എനിക്ക് സൗകര്യമില്ല. പോലീസിന് അതിൻ്റെതായ രീതിയുണ്ട്, അതനുസരിച്ച് അവർ ചെയ്തോളും. അത് ശരി, നിങ്ങളുടെ തീരുമാനം അങ്ങനെയാണല്ലേ. അതെ. സാറിന് ഈ കാസർഗോഡ് പ്രദേശം വലിയ ഇഷ്ടമാണെന്ന് കേട്ടല്ലോ. അതെ, എനിക്ക് വലിയ ഇഷ്ടമാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി സഖാവേ? പിന്നെ അന്ന് വേ ശരിയാക്കി തരണേ. ഒരു കാസർഗോഡുകാരൻ വന്നേക്കണം. ആ, നിങ്ങൾക്കെന്താ വേണ്ടത്? കാപ്പിയോ ചായയോ? ഒന്നും വേണ്ട. രണ്ട് ചായ പറയൂ സാർ. ചേട്ടാ, ചേട്ടാ, ഇങ്ങനെ കൂർക്കമ്പലും ചുരങ്ങൽ നിങ്ങൾക്ക് വേല ചെയ്യണ്ടേ ചേട്ടാ? ശരി. ഓ കടവേ. നല്ല ആളുകൾ. മിലിറ്ററി ഓഫീസറായിരിക്കും എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വലിയ പൊങ്ങച്ചക്കാരായിരിക്കും. പക്ഷെ എന്ത് നല്ല സ്വഭാവം ആ സ്ത്രീയുടെയും. എനിക്ക് ആ കൊച്ചിനെ വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കോ? എന്റെ അഭിപ്രായം തന്നെ എന്റെ. അതവളെന്ത് പറഞ്ഞു? അവൾക്കും ഇഷ്ടപ്പെട്ടെന്നാ തോന്നുന്നത്. പക്ഷേ പെട്ടെന്നൊരു കല്യാണം ഒരുക്കുന്നത് എങ്ങനെയാ? അതാലോചിക്കുമ്പോഴാ. പിന്നെ പൈസയുടെ കാര്യം? അത് സാരമില്ല, എങ്ങനെ മാനേജ് ചെയ്യാം. പി എഫ് ഗ്രാറ്റുവിറ്റി അക്കൗണ്ടല്ലോ, അതിന് ലോൺ എടുക്കാം. ആ, എന്റെ ആഭരണങ്ങളുണ്ട്, അതും നോക്കി കൊടുക്കാം. ആ വാരായോ തോഴി വാരായോ,
മണപ്പന്തൽ കാണവാരായോ. ബി കോം പാസ്സായിട്ടുണ്ട്. ജോലി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ജോലി ഇവിടെ തന്നെ. ശമ്പളം ഒരുദ്ദേശത്തിന് 1000 രൂപ കാണും. പിന്നെ കിമ്പളം, അതിൻ്റെ കൂടെ ഒരു പൂജ്യം കൂടി ചേർത്താൽ മതി, 10000. പിന്നെ വീട്ടിൽ ജോലി ചെയ്യാൻ ആവശ്യം പോലെ പോലീസുകാരെയും കിട്ടും. മുടിഞ്ഞ കൈക്കൂലിക്കാരനാണെന്നാ കേട്ടത്. അപ്പോഴേക്കും മുഖം വാടിയോ. ഞാൻ ഇവിടുത്തെ തമാശ പറഞ്ഞല്ലേ ചേച്ചി, അളിയൻ മിടുക്കനാ. ഇന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവർ വെച്ച് ഏറ്റവും ഡീസന്റ് പാർട്ടി അളിയനാ. അല്ലാതെ കണ്ട അലവലാതിയൊക്കെ എന്റെ അളിയനാവാൻ ഞാൻ സമ്മതിക്കൂ. ഇനി ഈ ഫോട്ടോയ്ക്കാണ് ഇവിടെ സ്ഥാനം. വിവേക്, എന്താ മോനെ ഇത്? ചേച്ചി ഞങ്ങളെയൊക്കെ വിട്ടു പോകാൻ പോകണല്ലേ. വിവേക്, ഏയ് ഒന്നുമില്ല, ഞാൻ എന്തൊക്കെ ഓർത്തു പോയി ചേച്ചി. അല്ല, നീ ഇതുവരെ റെഡി ആയില്ലേ? നീ വരുന്നില്ലേ? എവിടേക്ക് ചേട്ടാ? സിനിമയ്ക്ക്. സിനിമയ്ക്ക് പോകുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. സിനിമയ്ക്ക് പോകുന്ന കാര്യം നീ അവളോട് പറഞ്ഞില്ലേ? ഞാൻ 2 ടിക്കറ്റ് റിസർവ് ചെയ്തുള്ളൂ. നിന്നോട് ഞാൻ വിളിച്ചു പറഞ്ഞല്ലേ അവ കൂടെ ടിക്കറ്റ് എടുക്കണമെന്ന്? 2 എടുത്തുള്ളൂ രാജേട്ടാ. അത് കൊള്ളാം, നീ ഇപ്പൊ അവിടെ പോയി ടിക്കറ്റും കിട്ടില്ല. ഒരു കാര്യം ചെയ്, നാളെ പോ. അപ്പൊ ഈ ടിക്കറ്റോ? അത് സാരമില്ല. എന്നാ ഞാൻ വരുന്നില്ല, നിങ്ങൾ രണ്ടുപേരും കൂടി പോയിക്കോ. എന്നാൽ ഇങ്ങനെയുണ്ടോ, നമ്മൾ പോകുന്നിടത്തിൽ അവളെയും കൊണ്ടുപോകണം എന്താ നിർബന്ധം? ഗായത്രി, അവൾ എന്താ നിയത്തിയായോണ്ട് ഞാൻ പറയല്ല. അവളൊരു പാവം, അവൾ എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? അതറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കണ്ടേ? അങ്ങനെ അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് നമുക്ക് സിനിമയ്ക്ക് പോകണ്ട. അതിന് അമ്മയില്ലേ ഇവിടെ? നിന്റെ അമ്മയല്ലേ, നല്ല വാർത്തയാ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണം? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നാളെ പോവാന്ന്? എന്നെ ഒന്ന് ആശുപത്രി വിട്ടിട്ട് പോക്കൂടെ. അയ്യോ, ഞാൻ തനിക്കൊന്നും പറ്റില്ലല്ലോ, വണ്ടി എടുക്കണോ? പുറത്തൊന്നും പറ്റിയിട്ടില്ലെങ്കിലും അകത്ത് നന്നായിട്ട് ഏറ്റിട്ടുണ്ട്.
അപ്പയിൽ പ്രായപൂർത്തി ആയാത്തവരുടെ വിവാഹമാണ്. പെർമിഷൻ ഒക്കെ വാങ്ങിയിട്ടുണ്ടോ? രണ്ട് രണ്ടെണ്ണം രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടോ? ആ ൂട്ടുമ്പോ ആശംസ
നന്ദി. നിനക്ക് എന്ത് പറ്റി? നീ കുടിച്ചിട്ടുണ്ടോ? അതോ ദൈവമേ, നീ ഇതെന്ന് തുടങ്ങി? നീ കുടിച്ചോ? സോറി മമ്മി. എന്റെ ഈശ്വര, നിനക്ക് എന്തിനാ ഈ വേണ്ടാത്ത ബുദ്ധിയൊക്കെ തോന്നിയത്? നശിച്ചവൻ. വിസ്കി ഒന്നും വാങ്ങി തരാനുള്ള കഴിവ് നിന്റെ അച്ഛനില്ല. കുറച്ച് നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു. ഇപ്പോഴെങ്കിലും തോന്നിയത് നന്നായി. പിന്നൊരു കാര്യം, വല്ലവരുടെയും വീട്ടിൽ പോയിരുന്ന് മദ്യപിക്കുക, ഛർദ്ദിക്കുക, അതൊക്കെ മോശമല്ലേ? നിനക്ക് എത്ര വേണമെങ്കിലും ഈ വീട്ടിലിരുന്ന് മദ്യപിച്ചോ ഛർദ്ദിച്ചോ തലകുത്തി പറഞ്ഞോ, ആർക്കും ഒരു പരാതിയില്ല. ശരി, ഇത് നിന്റെ മുറി കൊണ്ടുവച്ചോളൂ. തീരുമ്പോ പറഞ്ഞാൽ മതി, വാങ്ങിത്തരാം. സോറി ഡാഡി, പാർട്ടിയിൽ കൂട്ടുകാർ നിർബന്ധിച്ചപ്പോ നീ കഴിച്ചു. ഇനി ആരും നിർബന്ധിക്കാതെ തന്നെ നീ കഴിക്കും. മോനെ, ഞാൻ ഇന്നുവരെ നിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇടപെട്ടിട്ടില്ല. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത് എന്നും പറഞ്ഞിട്ടില്ല. ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള പ്രായം നിനക്കുണ്ട്. യു ആർ യുവർ ഓൺ മാസ്റ്റർ. ഐ എം റിയലി സോറി ഡാഡി. ഞാൻ ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല. അല്ല, ഞാനൊരു വീട് നോക്കണമെന്ന് പറഞ്ഞിട്ട് നോക്കിയോ? നോക്കാം. ഇവിടെ താമസിക്കുന്നതിൽ അലീനന്ത എത്ര അസൗകര്യം? അസൗകര്യം ഒന്നും ഉണ്ടായിട്ടല്ല. എന്നാൽ ഈ വൈഫ് ഹൗസിൽ താമസിക്കുന്ന ഏർപ്പാട് അത്ര സുഖമുള്ള പരിപാടിയല്ല. വേഗം എനിക്കൊരു വീട് കണ്ടുപിടിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു.
എന്താ വിവേക്? ഞാനൊരു വീട് കണ്ടുവച്ചിട്ടുണ്ട്. എവിടെയാ? ഗാന്ധിനഗറിൽ. എന്താ വാടക? ഞാൻ പാർട്ടിയെ കണ്ടില്ല. പിന്നെങ്ങനെയാ? അളിയം കൂടി കണ്ടിട്ടാകട്ടെ എന്ന് കരുതി. നമുക്കൊന്ന് പോയി നോക്കാം. എനിക്കിപ്പോ സമയമില്ലല്ലോ വിവേക്, അത്യാവശ്യമായി ഒരിടം വരെ പോണം. ഞാനൊരു കാര്യം ചെയ്യാം, ഹെഡ് കോൺസ്റ്റബിളിനെ കൂടെ അയക്കാം. നിങ്ങൾ പാർട്ടിയെ കണ്ട് എല്ലാം സംസാരിച്ചു വെക്ക്, ഞാൻ സൗകര്യം പോലെ പോയി കണ്ടോളാം. ഞാനപ്പഴത്തെ പിളിഞ്ചെടുത്ത് മണിയടിച്ച് കേട്ടില്ലേ? സാർ മണി, നിനക്ക് മണിയായില്ലേ? സാർ മണി അടിച്ചില്ലല്ലോ. സാർ മണി കാണാനാണ് വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഞാൻ വന്നിട്ട് പോയാ മതി. ഇതന്നെ ആരാ ഉടമസ്ഥൻ? എനിക്കറിയില്ല. നമുക്ക് അടുത്ത വീട്ടുകാരോട് ചോദിക്കാം. ഈ വീടിനേക്കാൾ നല്ലത് ആ വീടാണ്. ആ വീട്ടിൽ ആളുണ്ട്, ഈ വീടാ വാടകയ്ക്ക് കൊടുക്കുന്നത്. നമുക്ക് അവിടെ ചോദിക്കാം. വേണ്ട വേണ്ട, ആ വീട്ടിൽ ആളില്ല, നമുക്ക് ഇവിടെ തന്നെ ചോദിക്കാം. എന്നാ ഇവിടെ ചോദിക്കാം? ഇവിടെ ചെട്ടിയാരെ, താൻ അവിടെ ചെന്ന് കളിഞ്ചു പൊളിഞ്ചു തളിഞ്ചു എന്നൊന്നും പറയരുത്. കുറച്ച് കളിഞ്ചു ചോദിക്കാൻ വെച്ചിട്ട് ഒരക്ഷരം ഉണ്ടരുത്. അതുപോലെ ഒരു കാര്യം, ചേട്ടൻ അവിടെ നിന്ന് ഉറങ്ങരുത്. ഇല്ല ഇല്ല ഇല്ല, കൈവിട. ഇൻസ്പെക്ടർ സാറ് വന്നാട്ടെ. സാറ് ഇരിക്കൂ, സാറ് ഇരുന്നാട്ടെ. ആ വീട് ആരുടേതാ? എന്തിനാ? അവിടെ ടുലറ്റ് ബോർഡ് വെച്ചിരിക്കുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. വാടകയ്ക്ക് കൊടുക്കുമോ? ആർക്ക് വേണ്ടിയാ? ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് വേണ്ടിയാ. കൂടെയുള്ള ആളെന്ന് വെച്ചാ? ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരാള്, എന്നെ പോലെ ഒരു ഇൻസ്പെക്ടർ ആണെന്ന് വെച്ചോ. ഇൻസ്പെക്ടറുടെ കൂടെ വേറെ ആരുണ്ട്? ഇൻസ്പെക്ടറും വൈഫും ഭാര്യ. എന്താ കൂടെ കൂടെ ഇങ്ങനെ എത്തി നോക്കുന്നത്? ഒന്നുമില്ല, ചൂട് വല്ലാത്ത ദാഹം. വെള്ളം വേണോ? കളവിയെ ഒതുക്കി എടുക്കുന്ന കാര്യം ഞാൻ ഏറ്റുകുഞ്ഞെ. സേട്ടൻ ഇൻസ്പെക്ടർ ആണെന്ന് നുണ പറഞ്ഞു അല്ലേ? ആ വീടിന്റെ വാടക എത്ര? അത് എന്നോട് ചോദിച്ചാ എങ്ങനെയാ? അതിന്റെ ഉടമസ്ഥനോട് ചോദിക്കണം. അപ്പൊ ആ വീട് നിങ്ങളുടെ അല്ലേ? അതെങ്ങനെയാ വല്ലവരുടെയും വീട് എന്റേതാകുന്നത്? അത് സ്റ്റേറ്റ് ബാങ്കിലെ രാമേന്ദ്രൻ സാറിന്റെ വീടാ. അവര് താമസിക്കുന്നത് നെഹ്റു നഗറില. ഓഹോ, പിന്നെ ഞങ്ങൾ എന്തിനാ ബുദ്ധിമുട്ടിച്ച്? വാ പോവാം, വാ പോവാം. ഗ്ലാസ്? സോറി, ഇതങ്ങ് നേരത്തെ പറയാൻ മേലായിരുന്നു. മനുഷ്യനെ മനക്കെടുത്ത ഞാൻ പോയി രണ്ടു കൊടുത്തിട്ട് വരാം. താനൊരു മരമാക്രിയാണല്ലോ. ഗുഡ് ഈവനിങ് ഡാഡി. നീ ഇത്ര സമയം എവിടെ ആയിരുന്നു? പ്രാക്ടീസിന് പോയതാ. അളിയൻ വീട് കണ്ടു? വീട് കണ്ടു, ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷെ 500 രൂപയാ വാടക ചോദിക്കുന്നു. എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. അത്രയും വില വിട്ട് 500 രൂപയേ ഉള്ളൂ? ഇറ്റ്സ് വെരി ചീപ്പ്. ദേ ബെസ്റ്റ് ലൊക്കാലിറ്റിയാ. ലൊക്കാലിറ്റി ഒക്കെ കൊള്ളാം. 500 അടുത്തോ? നാറിയിട്ട് കിടക്കാൻ പറ്റില്ല. വേണ്ട വേണ്ട, നമുക്ക് അവിടെ ഒന്നും വേണ്ട. മനുഷ്യന് വല്ലതും പോയി താമസിക്കോ അവിടെ. ചേച്ചി ചേച്ചി ചേച്ചി, ഞാൻ പറഞ്ഞ വീട് തന്നെ എടുക്കാൻ പറയാ ചേച്ചി. നല്ല റെസിഡൻഷ്യൽ ഏരിയ. നിനക്കെന്താണ് അത്ര നിർബന്ധം? അവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന വാടകയ്ക്കുള്ള വീടല്ലേ അവർക്ക് എടുക്കാൻ പറ്റൂ? അതല്ല ഡാഡി, അളിയൻ ഒരു പോലീസ് ഇൻസ്പെക്ടർ അല്ലേ. കണ്ട കച്ചറ സ്ഥലത്തൊക്കെ പോയി താമസിക്കുന്നത് അളിയന്റെ സ്റ്റാറ്റസിന് മോശമാ. ഓ, അതൊന്നും സാരമില്ല. അതുപോട്ടെ, അളിയന്റെ മാക്സിമം ബഡ്ജറ്റ് എത്രയാ? 300 രൂപ, കൂടിയാൽ 400.
നാനൂറ് രൂപയോ? ഓ, 100 രൂപ കുറയ്ക്കാൻ തോന്നുന്നില്ല. ഇത് നടക്കില്ല. ചേച്ചി, ചോറുളമ്പ്. അതെങ്കിലും നടക്കട്ടെ. ഒരു വീട് കണ്ടു വെച്ചിരിക്കുന്നു, ചന്തക്കുളം. വേറെ എവിടെയും കണ്ടില്ല. 300 രൂപ കൂടിയാൽ 400. ഇയാൾക്കൊരു 500 രൂപ കൊടുത്താൽ എന്താ? ആരെങ്കിലും അറിഞ്ഞ എന്റെ തൊപ്പി പോണ പണിയാണല്ലോ മോനെ ഇത്. ആരും അറിയില്ല എന്റെ വികാരങ്ങളും ദുഃഖങ്ങളും. ഞാൻ ആരോടാ ഒന്ന് പറയുന്നത്? എന്റെ ചേട്ടനും സഹോദരനും എല്ലാം ഫ്രാൻസ് ചേട്ടൻ തന്നെയാണ്. എന്നെ ഇക്കാര്യത്തിൽ ഫ്രാൻസ് ചേട്ടൻ സഹായിച്ചേ പറ്റൂ. ആ വീട് തന്നെ എടുക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? അത് പിന്നെ എന്നെ ഫ്രാൻസ് ചേട്ടാ, എന്റെ അളിയൻ ആ ചന്തക്കുളത്തിൽ പോയി താമസിക്കാന്ന് പറഞ്ഞാൽ ഛേ, ഇതിൽ പോലെ ഒരു നാണക്കേട് ഉണ്ടാവാനുണ്ടോ? നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കി. അത് ശരിയാ, എന്നാലും സാർ അറിഞ്ഞ എന്റെ തൊപ്പി. സാറൊന്നും അറിയില്ല. ഫ്രാൻസ് ചേട്ടൻ ആ രാമേന്ദ്രനാരെ എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യണം. അളിയന്റെ നിന്നും 400 രൂപ കൂടുതൽ വാങ്ങരുത്. ബാക്കി 100 രൂപ വെച്ച് മാസം തോറും ഫ്രാൻസ് ചേട്ടൻ തന്നെ കൊടുക്കാന്ന് പറയണം. അതിനുവേണ്ടി 300 രൂപ അഡ്വാൻസ്. എന്നാലും ഇത് എന്നെ കൊണ്ട് തന്നെ ചെയ്യിക്കണോ കുഞ്ഞേ? ഹെഡ് കോൺസ്റ്റബിളായിട്ട് 6 മാസമേ ആയുള്ളൂ. ഡിപ്പാർട്ട്മെന്റിൽ ഇനി ആരൊക്കെ ആകേണ്ടവനാണെന്ന് അറിയാമോ? ഞാൻ എന്റെ തൊപ്പി ഒന്നും തിരിക്കില്ല. എന്തെങ്കിലും സംഭവിച്ചാ ഞാനില്ലേ? ചേട്ടാ കുറങ്ങില്ല ചേട്ടാ. ഇല്ല ഇല്ല. ചേച്ചി, ഈ മുറി എനിക്ക്. നിനക്കോ? ആ, വല്ലപ്പോഴും ഒക്കെ ചേച്ചിയെ കാണാൻ വരുമ്പോ താമസിക്കാൻ എനിക്കൊരു മുറി വേണ്ട. ഓ, അത് ശരി. ഞാനിത് പൂജാമുറി ആക്കാന്ന് വിചാരിച്ചതാ. ഛേ, ഈ മുറിയോ? അയ്യോ, ഇത് പറ്റില്ല. ഈ ഭാഗത്ത് പൂജാമുറിയേ പാടില്ല. ലക്ഷണപ്രകാരം പൂജാമുറി കിഴക്ക് വശത്താ വരേണ്ടത്. ആ ചേച്ചി, ഞാൻ അമ്മയ്ക്കൊന്ന് ഫോൺ ചെയ്തിട്ട് വരാം. എന്തിനാ? നീ വീട്ടിൽ ചെന്നിട്ട് വിവരം പറഞ്ഞാ മതി. അമ്മ ആകെ വറീഡായിരിക്കും. തലത്തിൽ എന്നെത്തിയോ, താമസിച്ചോ, പ്രശ്നം വല്ലതും ഉണ്ടായോ എന്നൊക്കെ വിചാരിച്ച അമ്മ വിഷമിക്കും. ഞാൻ ഫോൺ ചെയ്തിട്ട് ഓടി വരാം. അതിന് ഫോൺ എവിടെ? അടുത്ത വീട്ടിലുണ്ട്. അടുത്ത വീട്ടിൽ താമസിക്കാൻ വന്നതാ. ഞാനല്ല, ചേച്ചിയും ഹസ്ബൻഡും. ഒന്ന് വീട്ടിലേക്ക് ഫോൺ ചെയ്യണം. ഇല്ല എന്ന് പറഞ്ഞൂടാ. ഇപ്പൊ അടുത്തടുത്ത് ഒരു റോഡ് ക്രോസ് ചെയ്യേണ്ട വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഏ, മതിലിയാടാനും? ഹേ ഹേ, വേണ്ട വേണ്ട, നേരായ വഴിക്ക് പോയാ മതി. ഏതായാലും എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. പക്ഷെ അനുകൂലമായൊരു മറുപടി കിട്ടിയിരുന്നെങ്കിൽ ആശ്വാസമായനെ. ഇപ്പോ ഒരു പുഞ്ചിരി വരെ ആയിട്ടുണ്ട്. എത്ര ബുദ്ധിമുട്ടിയിട്ട അളിയനെ കൊണ്ട് ഈ വീട് തന്നെ ഞാൻ എടുപ്പിച്ചതെന്ന് അറിയാവോ? ഏ, വിടാനോ? ചത്താലും ഞാൻ വിടില്ല. അമ്മേ, ഞാനാ. ആ, എല്ലാം എടുത്തു വച്ചമ്മേ.
കുഴപ്പമൊന്നുമില്ല, ഞാൻ മറ്റന്നാളെ വരുള്ളൂ. ചേച്ചി സമ്മതിക്കുന്നില്ല, രണ്ടു ദിവസം കഴിഞ്ഞ് പോയാൽ മതി നിർബന്ധിച്ചു. ആ അച്ഛനോട് വിവരം പറഞ്ഞേക്കണേ. ആ ശനിയാഴ്ച മറ്റന്നാൾ. ആ വെച്ചേക്കട്ടെ. എന്നാ ഞാൻ ഇനിയും വരാം, പോട്ടെ. എന്ത് പറ്റിയാക്ക്? വല്ലാത്തൊരു വെപ്രാളവും പരവേശമൊക്കെ. അടുത്ത വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്നവരാ, ഫോൺ ചെയ്യാൻ വന്നതാ. കവിത, ഇത് നിനക്ക് വാങ്ങിച്ച സാരിയാ. ഫോൺ ചെയ്തോ? ആ അമ്മ എന്നോട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ചെന്നാ മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. വേണ്ടടാ, ചേട്ടൻ വന്നിട്ട് നീ വേണേ പോയിക്കോ. എന്ന് പറഞ്ഞ അമ്മ സമ്മതിക്കണ്ടേ? രണ്ടു ദിവസം കൂടി ചേച്ചിയുടെ അടുത്ത് നിൽക്കാനാ അമ്മ പറഞ്ഞത്. എനിക്ക് വിരോധമൊന്നുമില്ല. അച്ഛനും അമ്മ എപ്പോ വരാമെന്ന് പറഞ്ഞു? മറ്റന്നാൾ. ചേച്ചി, ഞാൻ ഈ പരിസരമൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഒരു പാത്രം ചേർത്തെ. അല്ല, രാജഗോപാലല്ലേ? അതെ, എന്നെ മനസ്സിലായില്ലേ? നല്ല പരിചയം തോന്നല്ലോ. പേരെന്താ? രവി. ആൽബർട്ട്സ് വെച്ച് ഞാൻ നിങ്ങളെ ജൂനിയർ ആയിരുന്നു. ആ ഇപ്പൊ മനസ്സിലായി. ഇവിടെ ഞാനാ ഇപ്പൊ ഇവിടെ താമസിക്കുന്നത്. രവി ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ നോർത്ത് സ്റ്റേഷനിൽ എസ് ഐ. അതാരെ? ഇത് ഗായത്രി, നമ്മുടെ. ഹലോ. അത് അനിയത്തി കവിത, എന്റെ പഴയ ഫ്രണ്ടാ. ഞങ്ങൾ കണ്ടിട്ട് ഒരുപാട് കാലമായി. ഇവിടെ നോർത്ത് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാ. പിന്നെ കൂടെ ഇറങ്ങണ്ട്. ഞാനും വൈഫും മാത്രം. അവളകത്തെന്തോ ജോലിയിലാണെന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ ഫോൺ ചെയ്യാൻ പറ്റാ പയ്യനേതാ? ആ അതോ, അവന്റെ അളിയന വൈഫ് ഹൗസ് ഇവിടെ തന്നെയാ. ശരി, കാണാം. ആ അവനെ വൈകിട്ട് വൈഫിനെയും കൂട്ടി അങ്ങോട്ട് വാ. തീർച്ചയായും വരാം. ആ വരട്ടെ. ഇതെന്ത് വലിയ രാജ്യത്തെ ഇപ്പോഴല്ലേ ഒന്ന് വലിച്ചത്? ഇതുകൂടെ മാത്രം. അങ്ങനെ ഇപ്പൊ വേണ്ട. ഇന്ന് ഗോപി വിളിച്ചിരുന്നു. ഇപ്രാവശ്യം അവൻ വരുമ്പോ കവിതയുടെ അവന്റെയും വിവാഹം നടത്തണമെന്ന് പ്രത്യേകം അവൻ പറഞ്ഞു. ഈ കാര്യം കവിതയോട് സംസാരിക്കണ്ടേ? മോളെ ഗായത്രി, എന്താമ്മേ? തലവേദനയ്ക്കുള്ള മരുന്ന് എടുപ്പുണ്ടോ ചേട്ടാ? അമ്മയ്ക്ക് തലവേദന എടുക്കുന്നു. ഇതിലേതാ? ഒന്ന് വാ, തുറന്ന് പറഞ്ഞേ. ആ വെളുത്ത കുളിയാ. കഷ്ടം തന്നെ. എന്നാൽ എങ്ങനെയുണ്ടോ, ആരെ ബോധിപ്പിക്കാനാ? നാട്ടുകാരെ മുഴുവൻ ഉപദേശിക്കും. അവരവരുടെ സ്വന്തം കാര്യം വരുമ്പോ അതല്ലേലും അങ്ങനെ തന്നെ. ഏ മിസ്റ്റർ, ഒന്ന് ഫോൺ ചെയ്യണ. ഹലോ. ആ വിവേക്. ആ അതെ, ഇനിയൊന്ന് ഡയൽ ചെയ്ത് നോക്ക്, ഇപ്പൊ കിട്ടും. എന്താ ഫോൺ ചെയ്യുന്നില്ലേ? ഇല്ല, നമ്പർ ശരിക്കും ഓർക്കുന്നില്ല. പിന്നെ ചെയ്തോളാം. എടാ വചനെ, നിന്റെ ഈ പ്രായം കഴിഞ്ഞിട്ട് തന്നെ ഞാൻ എത്ര ആയത്? എന്തിനാടാ മോനെ നമ്മളോട് ഈ വേല? ഇനി എന്റെ മക്കൾക്ക് വല്ലപ്പോഴും ഫോൺ ചെയ്യണമെന്ന് തോന്നുമ്പോ ദാ മൂക്കിനൊരു പബ്ലിക് ബൂത്ത് ഉണ്ട്, അവിടെ പോയി ചെയ്താ മതി. 50 പൈസ ആകത്തുള്ളൂ. ചെൽ. ഇനി മക്കൾക്ക് വല്ലപ്പോഴും ഫോൺ ചെയ്യണമെന്ന് തോന്നിയ ആ മുക്കിലൊരു പബ്ലിക് ബൂത്ത് ഉണ്ട്, അവിടെ ചെന്ന് ചെയ്തേച്ചാ മതി. 50 പൈസ ആകത്തുള്ളൂ. ഓ, ഇയാളിപ്പത് പറഞ്ഞിട്ട് വേണം എനിക്ക് ഫോൺ ചെയ്യാൻ. കോണ്ട
ഈ ആഴ്ച തന്നെ ജാതകബലം നോക്കിക്കേ. നീ തന്നെ വായിക്ക. അശ്വതി, പൊതുവെ ഈ ആഴ്ച അനുകൂലമാണ്, ഉദ്ദിഷ്ടകാര്യലാഭം. യുവതി യുവാക്കൾ തമ്മിലുള്ള പ്രേമബന്ധം ഉറപ്പിക്കുവാൻ അനുകൂലമായ കാലഘട്ടമാണ്. വ്യാഴം ശനി എന്നീ ദിവസങ്ങൾ അല്പം സൂക്ഷിക്കണം. തല്ലുകൊള്ളാനായിരിക്കും യോഗം. കഫം സംബന്ധമായ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കൊള്ളാം, എന്തായാലും ശ്രമിച്ചുകളെ. നിന്റെ നക്ഷത്രം ഏതാ? ആർക്കറിയാം. നീ ഒരു കാര്യം ചെയ്യ്, ഇത് മുഴുവൻ വായിക്കും, എന്നിട്ട് അതിൽ ഏതാണ് നല്ലത് അതാണ് എന്റെ നക്ഷത്രം. ഒരു പത്ത് മിനിറ്റ് വിട്ടിരി, ഞാൻ വീട് വരെ പോയിട്ട് വരാം. അതെങ്ങനെയാണ്? പലവരും വന്നാൽ ഞാനെന്ത് ചെയ്യും? നീ സാധനം എടുത്തു കൊടുക്കണം, എല്ലാ സാധനത്തിലും വില എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ വരട്ടെ. അയ്യോ, ഞാനുണ്ട്. എന്താ വേണ്ടത്? വരൂ, പ്ലീസ് കം ഇൻ. വരൂ. ഈ മാലയ്ക്ക് എന്താ വില? 45 രൂപ. 45 രൂപയോ? അയ്യോ, അത് വളരെ കൂടുതലാ. എടി, നമ്മൾ ആ കടയിൽ കയറിയപ്പോ എത്രയാ പറഞ്ഞേ? 25 രൂപയല്ലേ? സത്യമാണോ നിങ്ങൾ പറയുന്നത്? ഇതിനാവിലേ ഉള്ളോ? അതെ അതെ. ആ, എന്നാ ആ വില എന്നാ മതി. പിന്നെ ഇലക്ട്രോണിക് ഉണ്ടോ? ആ, നോക്കട്ടെ. എന്തിനടി നീ കള്ളം പറഞ്ഞത്? അതൊന്നും സാരമില്ലടി, യോമാര് ഒടുക്കത്തെ ലാഭം എടുക്കുന്നത്. ഞാനില്ല, ഞാൻ പോണു. ആ, നീ പോലെ നിക്ക്. ഇതല്ലേ? ആ, കുട്ടിക്കൊന്നും വേണ്ടേ? ഇത് വേണ്ടേ? ആദായ വിലയാ, 25 രൂപയേ ഉള്ളൂ. ആ, ഇത് കൊള്ളാം, പക്ഷെ ഭയങ്കര വിലയാണല്ലോ. 25 രൂപയോ? ആ കട, സോറി, ആ കടയിൽ എന്ത് പറഞ്ഞു? 12 രൂപ. ഓ, എന്നാ ആ വില തന്നാ മതി. ആ, പിന്നെ ആ ഷാമ്പു എങ്ങനത്തെ? പിന്നെ ആ ബോട്ടിൽ ഒന്ന് എങ്ങനത്തെ? ഇത് വേണ്ടേ? ഓ, ഉപയോഗിക്കില്ലായിരിക്കും അല്ലേ? ഇത്രയും മതി കേട്ടോ, ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് തരണം. കോളടിച്ചല്ലോ. പിന്നെ ഇതെന്താ 60 രൂപയോ? 10 250 രൂപയുടെ സാധനങ്ങൾ കൊണ്ടുപോയല്ലോ. ആര് പറഞ്ഞു? ഞാൻ കണ്ടതല്ലേ. അതെ, 1 രൂപയുടെ സാധനത്തിന് 3 രൂപയായിരുന്നു. ആലോചിക്കണം. നിന്നോട് ആര് പറഞ്ഞു? അവരടുത്തവിടെ കയറിയിട്ടല്ലേ വന്നത്. എടാ മഹാഭാവി, അവരെന്നെ പറ്റിച്ചല്ലോടാ. ആ, ഇപ്പൊ മനസ്സിലായി നിന്റെ നക്ഷത്രം. ആയില്യം. ചെയ്ത് കേട്ടോ, ആയില്യക്കാർക്ക് ഈ ആഴ്ച പൊതുവെ മോശം. അവിചാരിതമായ ധനനഷ്ടം, മാനഹാനി, പ്രത്യേകിച്ചും സ്ത്രീകളിൽ നിന്നും. വളരെ സൂക്ഷിക്കേണ്ട കാലഘട്ടമാണ്, ആരെയും വിശ്വസിക്കരുത്. ഇപ്പൊ അനുഭവത്തിൽ നിന്ന് മനസ്സിലായല്ലോ. അയൽക്കാരുമായിട്ട് പരിചയപ്പെട്ടോ മോളെ? എല്ലാവരും പരിചയപ്പെട്ടില്ല. ആ വീട്ടിൽ താമസിക്കുന്ന ഡോക്ടർ രവിയാട്ടിന്റെ ഒരു പഴയ സുഹൃത്താ. അത് ശരി. അതേതായാലും നന്നായി. അല്ല മോളെ, ഈ വീട്ടിനോസം നമ്മുടെ രവിയെ കൊണ്ട് വല്ല കാര്യം സാധിക്കാറുണ്ടോ? എന്താച്ചാ? അല്ല, എറണാകുളം പട്ടണത്തിൽ ഇത്രയും വലിയൊരു വീട് 400 രൂപ വാടക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അല്ലച്ചാ, അയാൾക്ക് ബാങ്കിലാ ജോലി. എടാ, എല്ലാ ജോലിക്കാർക്കും സൈഡ് ബിസിനസ് ഉള്ള കാലമാ. അല്ലമ്മേ, ഞാൻ 2 ദിവസം കഴിഞ്ഞു വരാം. ഇവിടെ ഒന്നും കൂടി എല്ലാം ഒന്ന് സെറ്റപ്പ് ചെയ്യാനുണ്ട്. ഞങ്ങൾ ഇറങ്ങട്ടെ. ആ, നിന്റെ ബാങ്കിലേക്കുള്ള ആപ്ലിക്കേഷൻ ഫോം വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ.
അത് റോഡിൽ പോകുന്ന കുട്ടികൾ വല്ലവരും എറിഞ്ഞതായിരിക്കും. ഇതെന്താ എഴുതിയിരിക്കുന്നത് നോക്കിക്ക്. ഞങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് എഴുതിയിരിക്കുക. അതുമല്ല, വാണത്തെ കൂടാണോ വോട്ട് ചോദിക്കുന്നത്? വോട്ട് ചോദിക്കാൻ കൊണ്ടൊരു സാല തന്നോടാ ചോദിച്ചെ? ചൊറിയാതെ ചൊറിയാതെ. ഇത്ര നല്ല പക്ക പെർമിറ്റുള്ള കാര്യം നേരത്തെ പറയണ്ടേ? ആ വണ്ടിയുടെ ഇന്ത്യയിൽ എവിടെ വേണേലും പൊക്കോ, എവിടെ വേണേലും പാർക്ക് ചെയ്തോ. പേന സാർ, പേന എന്റെ ഇരിക്കട്ടെ. ആ വണ്ടിയുടെ 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 എന്നാ അപടി. ഇതെന്താറോ കുറച്ച് കുറഞ്ഞു പോയി? എന്നോട് ക്ഷമിക്കണം, വേറൊന്നും കയ്യിലില്ല. ചെക്ക് പോസ്റ്റ് എസ്ഐയുടെ പെങ്ങളുടെ കല്യാണം ആയതുകൊണ്ട് ഉള്ളതെല്ലാം അദ്ദേഹം വാങ്ങിയെടുത്തു. നേരെ സാർ, പെറ്റീഷൻ തയ്യാറാക്കി. യെസ് സാർ. സാർ വരൂ. ടാക്സ് അടച്ചില്ലേ? ആർ സി ബുക്ക് എവിടെ? എന്റെ വണ്ടിയല്ല. പിന്നെ മോട്ടിച്ചാണോ? അയ്യോ അല്ല, എന്റെ ഫ്രണ്ടിന്റെയാ. ഫ്രണ്ടിന്റെയോ ബാഗിന്റെയോ? തനിക്ക് ലൈസൻസ് ഉണ്ടോ? വേണ്ട വേണ്ട, അതൊക്കെ അവിടെ പറഞ്ഞാ മതി. സ്കൂട്ടർ എവിടെ? അവിടെ. ഇയാൾ എന്നാ പണി അവിടെ കാണിച്ചേ? എന്താ ആ പയ്യൻ ആരാണെന്ന് അറിയാവോ? ഇല്ല. എസ് ഐ അദ്ദേഹത്തിന്റെ അളിയനാ. അദ്ദേഹം വരുമ്പോ വിവരം അറിയും. എന്താ കാര്യം സാർ? ടാക്സി ഡിസ്ക് ഇല്ല, ആർ സി ബുക്ക് ഇല്ല, ഡ്രൈവിംഗ് ലൈസൻസും ഇല്ല. അത് ശരി, അപ്പോ രണ്ടിനും ലൈസൻസ് ഇല്ല. അയ്യോ സമി, രണ്ടു വീടിനെയും കാറ്റയച്ചു വിട്ടാരെ, തള്ളിക്കൊണ്ടു പോയാ മതി. അളിയൻ വീട്ടിൽ പറയോ? ആവോ, എനിക്കറിയില്ല. പറഞ്ഞാലെന്താ? ചേട്ടൻ അറിഞ്ഞ നിന്റെ ചേട്ടൻ 100,000 രൂപ ലാഭമായി. ആ നീ അങ്ങനെ സൂക്ഷിക്കുന്ന വേണ്ട, തള്ളിക്കേ. നീ എന്തിനാ എന്റെ അടുത്ത് തുള്ളുന്നേ? നീ ആയി നിന്റെ അളിയനായി. അളിയനാണോ ഞാൻ ചേച്ചിയോട് പറയുന്നത്? ദേ കെട്ടിയനോടെ അടങ്ങി ഒതുങ്ങി ഇരുന്നോളാൻ പറയണം. പുല്ലാണ് എനിക്ക് പോലീസെന്ന് പറഞ്ഞ്. ഇതിനു മുമ്പ് ഞാൻ പോലീസുകാരെ കണ്ടിട്ടുണ്ട്. ഹോ, എന്നാലും ഇങ്ങനെയുണ്ടോ? മറ്റുള്ളവരെ എന്തു വെച്ച് ഷൈൻ ചെയ്യാനായിരിക്കും. നീ വൈകിട്ടത്തെ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയോ? ഇല്ല. ആ എന്നാ ഇനി വെക്കണ്ട, ഇന്ന് എല്ലാവർക്കും ഡിന്നർ നമ്മുടെ വീട്ടില്. അപ്പൊ ഞാൻ പോട്ടെ. ഓക്കെ. അവനെ ആ ഫോൺ ചെയ്യാൻ വരുന്ന കൊച്ചല്ലേ, അവനെ കൂടെ വിളിച്ചോ. തന്റെ അളിയൻ ഇന്ന് എന്താ ഉണ്ടായത്? അവൻ ഇവിടെ വന്ന് എന്റെ നേരെ ചാടിക്കായിരുന്നു. നിങ്ങൾ അവൻ അവമാനിച്ചെന്നോ ആക്ഷേപിച്ചെന്നോ ഒക്കെ പറഞ്ഞു. പിന്നെ ആർ സി ബുക്ക് ലൈസൻസ് ഇല്ല, വണ്ടി ഓടിച്ചോ, ഞാൻ പൂമാലയിട്ട് സ്വീകരിക്കാം. പൂമാലയിട്ട് സ്വീകരിക്കൊന്നും വേണ്ട, വലിയ ആളാവാൻ വേണ്ടി നാലാൾക്കാരുടെ മുന്നിൽ ഷൈൻ ചെയ്യാതിരുന്നാ മതി.
ആഹാ, സാറിവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം, അളിയനും അളിയനും ഒക്കെ വീട്ടില്. ഈ യൂണിഫോം ഇട്ട് കഴിഞ്ഞാലേ സ്വന്തം അച്ഛനായാലും ഞാൻ വിടില്ല. പിന്നെ ആദ്യത്തെ പ്രാവശ്യം ആയതുകൊണ്ട് ഞാൻ ഇത്രേ ചെയ്തോളൂ. എന്തൊരു ഔദാര്യം! കുറെയൊക്കെ എനിക്ക് പറയാ, നിങ്ങളുടെ റൂളും വകുപ്പൊക്കെ. ഒരു കൊട്ടാരത്തിൽ ഓഫീസർ വന്നിരിക്കുന്നു. ചുമ്മാ അതല്ല ആ രാഷ്ട്രീയക്കാരൻ കാസർഗോഡിന്റെ കാര്യം പറഞ്ഞത്. സാർ എന്താ പറഞ്ഞത്? ഏ, ഞാനൊന്നും പറഞ്ഞില്ലേ. അവന്റെ ഫ്രണ്ടിന്റെ മുമ്പിൽ വെച്ച് അവൻ അവമാനിച്ചതിന്റെ ദേഷ്യ. ഫ്രണ്ടോ? അതൊന്നുമല്ല, നട്ടുച്ചയ്ക്ക് സ്കൂട്ടർ അല്ലേ ഇല്ലേ, അതിന്റെ ക്ഷീണമാ. ആ, നീ ഒരു ഗ്ലാസ് കാപ്പി എടുത്ത്. ഇത് കൊള്ളാമല്ലോ അളിയ, ഇത് എവിടുന്ന് വാങ്ങിച്ചതാ? എന്തോ കാസർഗോട്ടെന്ന്. പിന്നെ അളിയൻ? അളിയൻ എന്താ? അളിയൻ ആ ഡോക്ടറോടൊന്നും പറയരുത്. എന്ത്, സ്കൂട്ടറിന്റെ കാറ്റയച്ചു വിട്ട കാര്യം? അല്ല, കവിത എന്റെ കൂടെ ഉണ്ടായിരുന്ന കാര്യം. അളിയൻ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, പരിചയമുള്ളതുകൊണ്ട് വീട് വരെ ലിഫ്റ്റ് കൊടുത്തു, അത്രേ ഉള്ളൂ. വെറുതെ ഒരു ലിഫ്റ്റ് മാത്രമാണെങ്കിൽ അയാൾ അറിഞ്ഞുകൊണ്ട് എന്താ കുഴപ്പം? കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അയാളൊരു ചൂടനാ, ആവശ്യമില്ലാതെ കിടന്ന് വെറുതെ ബഹളം വയ്ക്കും. ആ കുട്ടി വേറൊരു പാവമാ. അത് മുമ്പേ അറിയാമായിരുന്നെങ്കിൽ അതനുസരിച്ച് നടക്കണമായിരുന്നു. അത് ശരിയാ, പക്ഷെ അളിയൻ നടപടി വെച്ച് ഞങ്ങളെ കാണുമെന്ന് ആരറിഞ്ഞു? ഓഹോ, അപ്പൊ കണ്ട എനിക്കാണ് കുറ്റം അല്ലേ? അതിരിക്കട്ടെ, തന്നോട് ചോദിച്ചപ്പോ താൻ എൽബോർഡാണെന്നും ലൈസൻസ് എടുക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞല്ലോ. അത് അളിയ, അത് അപ്പോഴത്തേക്ക് ഗമയ്ക്ക് വേണ്ടി പറഞ്ഞതല്ലേ. ആഹാ, അപ്പൊ അവസരം കിട്ടിയാൽ താനും ഷൈൻ ചെയ്യും. അയ്യോ, ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല. ഏത് അർത്ഥത്തിലായാലും ശരി, പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് വല്ലതും വന്നാൽ ഞാൻ അളിയനാണെന്ന് നോക്കത്തില്ല. അങ്ങനെ യാതൊരു കുഴപ്പവും എന്റെ ഭാഗത്തു ഉണ്ടാവില്ല. തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നില്ല. എടി, നമ്മൾ ഇന്നാളെ സംശയിച്ച് ശരിയാണെന്ന് തോന്നുന്നു. അവനും ആ ഡോക്ടറുടെ പെങ്ങളുമായിട്ടുള്ള പെരുമാറ്റത്തിൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സ്കൂട്ടറിൽ അവന്റെ കൂടെ ഉണ്ടായിരുന്ന കവിതയായിരുന്നു. നിങ്ങൾ ഭാര്യയും ഭർത്താവും മാത്രം ചെയ്താൽ എങ്ങനെ? കാര്യം പറയാം, ഞങ്ങൾ കുടിച്ചിരിക്കാം. ഒന്നുമില്ല. ആ, തന്റെ അമ്മായി എവിടെ പോയി? വല്ല പിരിവിനും പോയി കാണും, മാസാവസാനമല്ലേ. ഡോക്ടർക്ക് എവിടെ ആറ് നിലയുള്ള മൂന്ന് കെട്ടിടങ്ങൾ ഉള്ളത്? ആറ് നിലയുള്ള മൂന്ന് കെട്ടിടവും എത്ര ഫിഷിംഗ് ബോട്ട് ഉണ്ട്? ചേടാ, എസ്റ്റേറ്റോ എനിക്കോ? എന്തോ വെച്ചോളൂ തന്റെ ഭാര്യക്ക്, ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. നിങ്ങൾ എന്തിനാ എന്റെ കാലി ചവിട്ടുന്നേ? നിന്റെ കാലിലോ, ഞാൻ ചവിട്ടിയോ? അതെ, അവനോട് ഇന്ന് തന്നെ വരാൻ പറയണം. ഇന്ന് ആപ്ലിക്കേഷൻ അയക്കേണ്ട അവസാനത്തെ ദിവസമാ. ആ അതെ, ഓക്കെ. ഞാൻ ഇന്ന് വീട്ടിൽ പോവാണ്, മൂന്നാല് ദിവസം കഴിഞ്ഞ് വരാം. ഇന്ന് തന്നെ പോണോ? ഇനി നിന്നാലേ ചേച്ചി എന്നെ ഓടിക്കും. ഞാൻ പോട്ടെ കവരെ.
കവിതേ, എന്താ എടുത്തമ്മേ? നീയും ആ വിവേകമായിട്ട് എന്താ അവിടെ? ഏയ്, ഒന്നുമില്ല. കള്ളം പറയരുത്, എല്ലാം ഞാൻ കണ്ടതാ. ഇല്ല എടുത്തമ്മേ, അത് ആ കുട്ടിയുടെ എന്തോ താഴെ വീണപ്പോ എടുത്തു കൊടുക്കാൻ വേണ്ടി വിളിച്ചതാ. അതിന് അവൻ നിന്റെ കവളത്തേറി പിടിച്ച എന്തിന്? അത് വേണ്ട, കൂടുതൽ നുണ പറയണമെന്നില്ല. എനിക്ക് നേരത്തെ സംശയം തോന്നിയതാ, ഇപ്പോഴെല്ലാം ബോധ്യമായി. നിന്റെ ചേട്ടൻ അറിഞ്ഞാലുണ്ടല്ലോ. നിന്റെ വിവാഹം എന്റെ അനുജൻ ഗോപിയുമായി പറഞ്ഞുറപ്പിച്ചിരിക്കുകയാണ്. എന്റെ വിവാഹമോ? ഞാൻ അറിയാതെയോ? അതെ, ഗോപിയെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കാമെന്ന് ചേട്ടൻ വാക്കുകൊടുത്തിരിക്കുക. ഇല്ല, ഒരിക്കലുമില്ല, ഞാൻ അതിന് ഒരിക്കലും സമ്മതിക്കില്ല. കവിതേ, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തേ? ഞാൻ കവിത ഇങ്ങോട്ട് വിളിക്കട്ടെ. എന്തിനാ? അവളോട് ചോദിക്കണ്ടേ? ചോദിക്കാം, അത് ഇപ്പൊ തന്നെ വേണോ? ഞാൻ സൗകര്യം പോലെ ചോദിച്ചോളാം. അങ്ങനെ വിടാൻ പറ്റില്ല, ഇപ്പൊ തന്നെ ചോദിക്കണം. അവസാനം വല്ല കുഴപ്പം ഉണ്ടായാലോ? എന്ത് കുഴപ്പമുണ്ടാകാൻ? ഒരു ചുക്കും സംഭവിക്കല്ല. നിങ്ങൾക്കത് പറയാം, ഞാൻ കണ്ടതല്ലേ. എന്ത് കണ്ടു? ആ ചെറുക്കനെ അവളും കൂടെ സംസാരിക്കുന്നേ. അയ്യോടാ, ഒരു ആണും പെണ്ണും കൂടെ സംസാരിച്ച ആകാശം ഇടിഞ്ഞു വീഴുവോ? സംസാരം മാത്രമല്ല, അവനവളെ തൊടുന്നത് ഞാൻ കണ്ടതാ. അയ്യോടാ, അപ്പോഴേ ഗായത്രി തമ്പുരാട്ടി, നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എത്ര പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്? നിന്നെ ഞാൻ തൊടുക മാത്രമാണോ ചെയ്തിട്ടുള്ളത്? നമ്മൾ തമ്മിൽ തൊടുകയും പിടിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലേ നമ്മൾ കല്യാണം കഴിച്ചില്ലേ? അതുപോലാണോ ഇത്? ആ അതുപോലെ. അവരും അപ്പൊ ഗോപിയോ? ഗോപി കല്യാണം കഴിക്കും. ആരെ? ആരെങ്കിലും. അപ്പോ നിങ്ങൾ എന്റെ അമ്മയ്ക്ക് വാക്കുകൊടുത്തതോ? നീ ഇല്ലാത്തൊന്നും പറയരുത്, ഞാൻ ആർക്കും വാക്കുകൊടുത്തിട്ടില്ല. അപ്പോ ഗോപി കവിതയെ വിവാഹം കഴിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല അല്ലേ? എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, അവൻ കൂടെ ഇഷ്ടമുണ്ടേ. ഗായത്രി, നിന്റെ അമ്മ നിന്ന ആ ഏഭ്യം നായരെ കൊണ്ട് കെട്ടിക്കാൻ ആലോചിച്ചല്ലേ? അന്ന് ഞാൻ നിന്റെ അമ്മയുമായിട്ട് വഴക്കുണ്ടാക്കി നിന്റെ കഴുത്തിൽ താലി കെട്ടിയില്ലായിരുന്നെങ്കിൽ നീ ഇതുപോലെ ഇവിടെ നിന്ന് സംസാരിക്കുമായിരുന്നു. ഓ, നിങ്ങൾ വഴക്കിട്ടിട്ടൊന്നുമല്ല, നിങ്ങൾ എന്നെ വിളിച്ചപ്പോ ഞാൻ കൂടെ ഇറങ്ങി വന്നിട്ടല്ലേ. ഹേ കഴുതേ, നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നീ ഒരു മരമണ്ടിയാണ്. ഓരോ സമയത്ത് ഓരോന്ന് തോന്നും. കവിതെ, നീയും ആ അയലത്തെ സുന്ദരനുമായിട്ട് എന്താണ് കണക്ഷൻ? നീ ആരെ എപ്പോ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കാൻ ചുമതലപ്പെട്ട ആളുകൾ ഇവിടെ വേറെയുണ്ട്. അതുവരെ ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നാ മതി, മനസ്സിലായോ? ചേട്ടൻ എന്ത് പറഞ്ഞാലും ശരി, ആ ഗോപിയെ ഞാൻ വിവാഹം കഴിക്കില്ല. എന്താ അവനൊരു കുറവ്? കുറവോ കൂടുതലെന്ന് എനിക്കറിഞ്ഞൂടാ, എനിക്കയാളെ ഇഷ്ടമല്ല. നീ ഗോപിയെ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം എന്താ? അവൻ നല്ലൊരു ചെറുപ്പക്കാരനല്ലേ, ഗൾഫിൽ നല്ലൊരു ഉദ്യോഗമുണ്ട്, ഇനി കൂടുതൽ പിന്നെ എന്ത് വേണം? എല്ലാം ഉണ്ടായിരിക്കും, പക്ഷെ എനിക്ക് ചേട്ടന്റെ അമ്മയുടെ മരുമകളാവാൻ സാധ്യമല്ല. പിന്നെ നീ സന്യസിക്കാൻ പോകണം. സന്യസിച്ചാലും ശരി, എനിക്കയാള് വേണ്ട. ചേട്ടാ, ധിക്കാരമാണെന്ന് കരുതരുത്. ചേട്ടന്റെ മുഖത്ത് നോക്കി ഞാനിത് പറഞ്ഞല്ലോ എന്നും തോന്നരുത്. ചേട്ടൻ എല്ലാം അറിയാം, ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല. വിവേകിനെ മറക്കാൻ എനിക്കാവില്ല, വിവേകിന് എന്നെയും. അത് നിനക്കെങ്ങനെ അറിയാം? നീ പലപ്പോഴും പറയാറുണ്ട് നിന്റെ കൂട്ടുകാരികളിൽ പലർക്കും ബോയ് ഫ്രണ്ട്സ് ഉണ്ടെന്ന്. അതുപോലെയാണ് ഇവൻ നിന്നെ കരുതുന്നതെങ്കിലോ? ഗായത്രി എടുത്തി അന്ന് ചേട്ടൻ അങ്ങനെ കരുതിയിരുന്നെങ്കിൽ ഇന്ന് എന്റെ എടുത്തമ്മ ആവുമായിരുന്നു. അത് അതിനെ കുറിച്ചൊക്കെ നിനക്ക് എന്തറിയാം? ഞങ്ങൾ ആദ്യമേ പരിചയക്കാരായിരുന്നു. ആദ്യമായി കണ്ടതിന് ശേഷമല്ലേ പരിചയക്കാരാവുന്നത്? തർക്കുത്തരം പറയുന്നു. അവൻ ആരാണെന്ന് നിനക്കറിയാമോ? അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നിനക്കറിയാമോ? അവൻ നിന്നെ കല്യാണം കഴിക്കുന്ന എന്താ നിനക്ക് ഉറപ്പ്? ആദ്യമായി പരിചയപ്പെട്ടപ്പോഴേ വിവേക് നല്ലവനാണെന്ന് തോന്നി. ഇപ്പോ ചേട്ടന്റെ അടുത്ത ഫ്രണ്ടിന്റെ അളിയനുമാണെന്ന് അറിയാം. ചേട്ടൻ ഇഷ്ടപ്പെടുന്ന ഗോപിയുമായുള്ള വിവാഹം നടക്കുമെന്നുള്ളതിന് എന്താണ് ഉറപ്പ്? അതോ, നീ ഒരു വാക്ക് മൂളിയാൽ ഒരാഴ്ചക്കകം നീയും ഗോപിയുമായിട്ടുള്ള വിവാഹം നടത്താം. അന്ന് ചേട്ടന്റെ അനിയത്തി ജീവിച്ചിരിപ്പില്ലെങ്കിൽ. It is very flimsy. Doctor, please break the silence. Enne endra vilipichathu? Hello, thaan eda povu iriyododa idende ethramatha premam aadu.
ഇല്ല, ഗോഡ് പ്രോമിസ്. ആദ്യമായിട്ടാ. ഓഹോ, അപ്പൊ ഇനി ലിസ്റ്റിൽ അടുത്തയാൾ ആരാ? വേറെ ആരുമില്ല, എന്റെ ലിസ്റ്റിൽ കവിത മാത്രമേ ഉള്ളൂ. അപ്പൊ താൻ കവിതയെ മാത്രമേ കല്യാണം കഴിക്കൂ? നിർബന്ധമാണല്ലേ? കവിതയ്ക്കും എന്നെ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് തന്നെ ഇഷ്ടമല്ല. ഞാൻ കവിതയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്. പെണ്ണിന്റെ ആങ്ങളെ ഡോക്ടർ ആയതുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ സ്ത്രീധനം കിട്ടുമെന്നായിരിക്കും തന്റെ വിചാരം. എനിക്ക് ആരുടെയും 10 വയസ്സ് സ്ത്രീധനം വേണ്ട. ഞാൻ സ്നേഹിക്കുന്ന കവിതയാണ്, എനിക്ക് കവിത മാത്രം മതി. അത് ശരി. തനിക്ക് ഞാൻ എന്റെ പെങ്ങളെയും കല്യാണം കഴിച്ചു തരണം, തനിക്കും അവക്കും ചെലവനം തരണം അല്ലേ? അങ്ങനെ ചെറുതാക്കൊന്നും വേണ്ട. ഒരു പെൺകുട്ടിയെ പോറ്റാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. അത് തനിക്ക് മാത്രം തോന്നിയാ പോരല്ലോ. താൻ എന്തു പറഞ്ഞാലും ശരി, എന്റെ പെങ്ങളെ തന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല. എന്തിനാ ഡോക്ടർ സാറേ ഈ വാശി? കവിത പറഞ്ഞിട്ടുണ്ട് ചേട്ടന്റെ നല്ല മനസ്സാണെന്ന്. ആദ്യം എതിർത്താലും പിന്നെ സമ്മതിക്കാതിരിക്കില്ലെന്ന്. അതൊക്കെ അവളുടെ തോന്നല. എനിക്ക് ഈ കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനമുണ്ട്. ആ തീരുമാനം എനിക്ക് അനുകൂലമായാ മതി. എന്തോ? അല്ല, വലിയ ബഹളം എതിർപ്പൊക്കെ ഉണ്ടായിട്ടും സാറ് സ്നേഹിച്ച പെണ്ണെ കല്യാണം കഴിച്ച ആളല്ലേ. പിന്നെ ഞങ്ങളുടെ കാര്യത്തിന് എന്തിനാ സാറ് ഈ എതിർപ്പ്? പീക്കിരി പയ്യൻ മുട്ടേന്ന് പറഞ്ഞിട്ടില്ല അതിനുമ്പ് കല്യാണം കഴിക്കാൻ നടക്കുന്നു. ഇനി ഇതും പറഞ്ഞ പരിസരത്തെങ്ങാനും കണ്ടുപോയ. അല്ല സാർ, അയാൾ തിന്നുന്നു തന്നെ ഞാനും തിന്നുന്നത്. അല്ലാതെ പുല്ലും വൈക്കോലൊന്നുമല്ല. അയാൾ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത്? അല്ല വിവേക്, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ പ്ലീസ്. റോഡാരുടെയും കുടുംബസ്വത്തൊന്നും അല്ല. അയാളെ പറയുക ഞാൻ മുട്ടയെന്ന് വിരിഞ്ഞിട്ടില്ലെന്ന്. അയാളാണ് അത് പറയാൻ. ഞാനേ 3 കൊല്ലം കോളേജ് യൂണിയൻ സെക്രട്ടറി ആയിരുന്ന ആളാ. നിന്റെ ചേട്ടനോട് പറഞ്ഞരേ, ആ നിങ്ങളോട് വിളിച്ച വിവരം അറിയാമെന്ന്. കവിതേ, എന്താണ് നിന്റെ ഹരിചന്ദ്രൻ ഫോണിൽ കൂടെ പറഞ്ഞത്? അവൻ എന്നെ തല്ലു വന്നു. ആ കഴിവുകളവനെ ഞാനൊന്ന് കാണട്ടെ. എന്നിട്ട് തന്റെ അളിയന്റെ നിലപാട് വരുന്നിടത്ത് വെച്ച് കാണാം എന്നവട്ടാണ്. നമ്മുടെ പെങ്ങളുണ്ടല്ലോ, അവളുടെ കാര്യങ്ങളിലൊക്കെ കഷ്ടം. അവളൊരുമാതിരി ഡ്രാമ സ്റ്റൈലാണ്. അവനെ കിട്ടിയില്ലെങ്കിൽ കെട്ടിത്തൂങ്ങി ചത്തുകളയും, സന്യസിച്ചു കളയും എന്നൊക്കെയാണ്. അത് ശരി, സംഗതി ഇത്രയും സീരിയസ് ആയ ഞാനിതൊന്നും അറിഞ്ഞില്ല. അല്ല രാജഗോപാൽ, ഇഫ് ദേ ആർ ദാറ്റ് സീരിയസ് വൈ ഡോണ്ട് വി പ്രൊസീഡ്? അങ്ങനെ അങ്ങ് വിട്ടാലോ? ഇവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിയണ്ടേ? ചുമ്മാ വെറുതെ പിള്ളേരളിയാണെങ്കിലോ? ആ മിസ്റ്റർ രവി, എനിക്ക് കുറച്ച് ദിവസത്തേക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം. എന്തിനാ? ചില ഭീഷണിയൊക്കെ ഉണ്ട്. ഓ, ഇപ്പൊ മനസ്സിലായി. എന്തിനാ പോലീസുകാർ? ഞാൻ തന്നെ കൂടെ വന്നേക്കാം. ശരി, അപ്പൊ കാണാം. ഓക്കെ. അടിയൻ വെറും ഒരു പാവമാണേ, ദേഹോപദ്രവം ഒന്ന് ഏൽപ്പിച്ച് കളയരുത് കേട്ടോ. അതെ, ബൈ. ഏതെങ്കിലും തൊഴുത്തി കിട്ടിയിരിക്കുന്ന പശുവാണോ ആരുടെയെങ്കിലും കൂടെ ഇറക്കി വിടാൻ? അങ്ങനെ ആരെങ്കിലും ആണോടാ എന്റെ മോൻ ഗോപി? അവൻ എന്താടാ ഒരു കുറവ്? ആ ഒരു വാലിന്റെ കുറവേ ഉള്ളൂ. നീ എന്താടാ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ലേ. ഇട്ടി വന്ന് കറിയ ഒരു മനസ്സമാധാനം ഇല്ലല്ലോ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവൾക്ക് ഇഷ്ടമല്ല പിന്നെ തല്ലി പഠിപ്പിക്കാൻ നോക്കോ. നിങ്ങൾക്ക് എന്താ ഇത്ര നിർബന്ധം എന്റെ പെങ്ങളെ തന്നെ നിങ്ങളുടെ മാനം കൊണ്ട് കെട്ടിക്കണം? നീ ആടാ പണ്ട് വാക്ക് പറഞ്ഞത്? എന്നിട്ടിപ്പൊ വാക്ക് മാറുന്നു അല്ലേ? എടാ, ആണുങ്ങൾക്ക് ഒറ്റ വാക്കേ പാടുള്ളൂ. ആ ശരിയാ, എന്റെ ഇഷ്ടവാ, ഞാൻ വാക്ക് മാറും. വാക്കല്ലാണ് പിന്നെ കൈയും കാലം മാറാൻ നോക്കോ. എന്റെ പെങ്ങളെ നിങ്ങളുടെ മാനം കൊണ്ട് കെട്ടിക്കാൻ എനിക്കിപ്പോ സൗകര്യം ഇല്ല. വേണ്ടടാ, ആർക്ക് വേണോ നീർക്കോലിയേ? ദാ ഇട നോക്കേ, പെണ്ണിനാണോടാ ഇവിടെ പഞ്ഞം? എന്റെ മോനെ 100 പെണ്ണിനെ കിട്ടും, നീ കെട്ടിച്ചോടാ. ഏത് ചെറ്റെ കൊണ്ട് വേണേലും തള്ളയോട് മര്യാദക്ക് സംസാരിക്കാൻ പറ. എന്റെ അമ്മ പറഞ്ഞതിൽ എന്താ തെറ്റ്? ആ തൊലിവെളുത്ത പയ്യനെ കണ്ടപ്പോ നിങ്ങൾ എല്ലാം മറന്നു. ഗായത്രി, പെങ്ങിടെ വാക്കിട്ട് തല വെച്ചോണ്ട് നടന്നു, അനുഭവിക്കും പറഞ്ഞോളൂ. ഗായത്രി, ഇനി നീ അവളെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞാലുണ്ടല്ലോ. പറയും, ഇനിയും പറയും. അവള് കണ്ടവന്റെ പുറകെ നടന്ന് വയറുപിടിച്ചോണ്ട് നീ എന്റെ മോളെ അടിച്ചു അല്ലേ? എടി മോളെ, ഇനി ഒരു നിമിഷം അവളെ നിന്ന് പോവരുത്. ആ നീർക്കോലി പെണ്ണിന് വേണ്ടി എവൻ നിന്നെ കൊല്ലാനും പഠിക്കത്തില്ല. ആ മോളെ, നമുക്ക് വീട്ടിൽ പോകാം. വാടി മോളെ. ഗായത്രി, ഞാൻ പോവും. ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. നിങ്ങൾ നിങ്ങൾ എന്നെ വാടി. കഥ പറയുന്നു.
ഡോക്ടർ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. എന്നാലും പെട്ടെന്നെങ്ങനെയാ, അവൻ എന്തെങ്കിലും ഒരു ജോലി കിട്ടിട്ട് മതിയായിരുന്നു. ആ അഭിപ്രായം തന്നെയാണ് എനിക്കും. പക്ഷേ എനിക്കൊരു കോഴ്സിന് വേണ്ടി പുറത്തേക്ക് പോകാനുള്ള പരിപാടിയുണ്ട്. ഞാൻ പോകുന്നതിന് മുമ്പ് അവളുടെ വിവാഹം നടന്ന് കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്? കൃത്യമായി പറയാറായിട്ടില്ല. ഒന്ന് രണ്ട് പേപ്പേഴ്സ് കൂടെ വരാനുണ്ട്, അത് വന്നാൽ ഉടനെ പോകും. എനിക്ക് രണ്ട് ദിവസത്തെ സാവകാശം കിട്ടിയാൽ കൊള്ളാം. അത് കഴിഞ്ഞ് പറഞ്ഞാൽ പോരെ? മതി. ശരി, അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. അമ്മായി, ആ എന്തോ നിന അങ്ങോട്ട് എഴുന്നള്ളിയത്? ഇവിടെ ആമ്പിള്ളാരാരുമില്ല. എനിക്ക് ചേട്ടത്തിയമ്മയെ കാണണം. ആ അമ്മാവിയും ചേട്ടത്തിയമ്മയും വീട്ടിലേക്ക് വരണം. എന്തിനാ? നിന്റെ ആവളയുടെ മോന്ത കാണാനോ? ആർക്ക് വേണം ഇവിടെ ഇനി അവനെ? അമ്മാവി, എനിക്ക് ചേട്ടത്തിയമ്മയെ ഒരു പ്രാവശ്യം കണ്ടാ മതി. അവിടുന്ന് അവക്ക് ചേട്ടത്തിയമ്മയെ കാണണം പോലും. ഞാനും അവളും കൂടെ നിന്നെ കെട്ടുന്ന അവന്റെ 16 അടിയന്തരത്തിന് വരാ. അന്ന് കണ്ടാ മതി. പോടി. അമ്മേ, ഇഷ്ടമില്ലെന്ന് വെച്ച് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. അമ്മ അവളോട് പറഞ്ഞ അനുഭവം എനിക്കുണ്ടായിക്കൂടെ? കഷ്ടം. ദാ നിന്റെ കല്യാണത്തിനുള്ള ഇൻവിറ്റേഷൻസ് ഒക്കെ അടിച്ചു കിട്ടി. നിനക്ക് ആർക്കൊക്കെ അയക്കണ്ടെന്ന് വെച്ചാൽ അയച്ചോളൂ. ചേട്ടാ, ചേട്ടത്തിയമ്മ, ചേട്ടത്തിയമ്മ വിളിച്ചോണ്ട് വരുന്നില്ലേ? ചേട്ടൻ ചേട്ടത്തിയമ്മയെ വിളിച്ചോണ്ട് വരണം. ഞാൻ കാരണം അമ്മായി, ഗുഡ് ഈവനിങ്. കവിതയുടെ കല്യാണം കുറിയാ. പിന്നെ എന്തൊക്കെയുണ്ട് അമ്മായി വിശേഷം? സുഖം തന്നെയല്ലേ? പ്ലേഡ് കമ്പനിയൊക്കെ എങ്ങനെ നടക്കുന്നു? പുരോഗമനം വല്ലതും ഉണ്ടോ? ഗായത്രി എവിടെ? ആ ഗായത്രി, വരുന്ന ഞായറാഴ്ച നമ്മുടെ കവിതയുടെ വിവാഹമാണ്. നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനാ ഞാൻ വന്നത്. അമ്മായി, ഞാൻ ഗായത്രി കൊണ്ടുപോവാ. കൊണ്ടുപോകും. നീ വാ. നീ വരുന്നില്ലേ? താൻ ആരെയാ വിളിക്കുന്നത്? തന്നോട് ചോദിച്ചത്. നീ വരുന്നുണ്ടോ ഇല്ലയോ? എടോ, തന്നോട് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ലായിരിക്ക. ഇനി സംസ്കൃതത്തിൽ പറയണോ? മുഖത്ത് നോക്കി പറയടി വരുന്നില്ല എന്ന്. നിന്നോട് ഞാൻ അവസാനമായിട്ട് ചോദിക്കാം, നീ വരുന്നുണ്ടോ ഇല്ലയോ? ശരി, എങ്കിൽ നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇതിൽ ഒപ്പിട്ടേ. ഇങ്ങോട്ടതാ, എവിടെ വേണേലും ഞാൻ ഒപ്പിട്ട് തരാം. നിനക്ക് ഈ ബന്ധം തുടരാൻ ആഗ്രഹമില്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. വെറുതെ കോടതിയും കേസ് പോയിട്ട് എന്തിനാ നാട്ടുകാരെ അറിയിക്കുന്നേ? അവൻ പോട്ടെ. എന്റെ മോളെ നല്ലൊന്നാന്തരം മൽഗോവ മാമ്പഴം പോലുള്ള ഒരു പയ്യനെ കൊണ്ട് ഞാൻ കെട്ടിക്കും. നീ അങ്ങോട്ട് ഒപ്പിട്ട് കൊടുക്ക. ഇതാ. മോളെ, നീ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവുകയാണോ? അമ്മായി, ടാറ്റാ. അവനെ, ഒരു കാര്യം, എനിക്കുള്ള ഒരേ ഒരു പെങ്ങളുടെ കല്യാണമാണ്. അമ്മായി രണ്ടു ദിവസം നേരത്തെ വന്ന് ആ വിവാഹം മംഗളമാക്കി തരണമെന്ന് ഞാൻ അപേക്ഷിക്കാം. നിന്റെ അമ്മ കൂടുതൽ നിർബന്ധിച്ചിരുന്നെങ്കിൽ നീ ഒപ്പിടുമായിരുന്നോ? ഇല്ല. എനിക്കറിയാം നിനക്കതിനാവില്ലെന്ന്. നീ എങ്ങാനും ഒപ്പിട്ടിരുന്നെങ്കിൽ എന്റെ ഭഗവാനെ, നമ്മുടെ അബ്ബ തള്ളിപ്പോയനെ.
അയ്യേ, ഇതെന്താ ഇങ്ങനെ? ഇതെന്ത് വേഷമാ? ഇങ്ങനെ വന്ന എന്താ കുഴപ്പം? അമ്മയും ചേച്ചി ഒന്നും പറഞ്ഞു തന്നില്ലേ? ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? ഛേ, എന്റെ മൂഡ് മുഴുവൻ കളഞ്ഞല്ലോ. നീ വേഗം ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ. വേണ്ട വിവേക്, ഇത് മതി. കവിത, ഈ ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറയുന്നതിന് ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ. എനിക്കതൊന്നും അറിഞ്ഞൂടാ. കവിതയ്ക്ക് വല്ലതും അറിയാവോ? എനിക്കും അറിഞ്ഞൂടാ, ഞാൻ ആദ്യമായിട്ടാ കല്യാണം കഴിക്കുന്നത്. ഓ, അത് ശരിയാ, ഞാനതങ്ങ് മറന്നു. ഞാനൊരു കാര്യം ചെയ്യാം, എന്റെ ഫ്രണ്ടിന് ഫോൺ ചെയ്ത് ചോദിക്കാം. അവന്റെ കല്യാണം രണ്ടാഴ്ച മുമ്പാ കഴിഞ്ഞത്, അവനെല്ലാം അറിയാം. നമ്മൾ വല്ല മണ്ടത്തരം കാണിച്ചു വെക്കരുതല്ലോ. ഈ വിവേകിന് ഒരു നാണമില്ലല്ലോ, ഫ്രണ്ടിനോടാണോ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്? ഇതൊന്നും ആരും ആരോടും ചോദിക്കാറില്ലെന്നേ. അപ്പോഴേ ഈ കഥ കണ്ട കുറ്റിയിടാത്ത്. കാപ്പി കുടിക്ക്. ചേച്ചി, ഈ പെണ്ണിന് ഒന്നിനെ കുറിച്ച് ഒരു വിവരമില്ല. ചേച്ചി അമ്മ ഒന്നും പറഞ്ഞു കൊടുത്തില്ലേ? പറഞ്ഞു. ഒരു വീണയാ അതിൽ നിൻ മൊഴിയാ.
മിന്നും നിൻ കണ്ണിൽ നിന്നും ഇന്നെൻ ചേതോ ദീപം പൊന്നിൻ നാളം ചാട്ടുമ്പോ ബിംബങ്ങൾ മിന്നും നിൻ കണ്ണിൽ നിന്നും ഇന്നെൻ ചേതോ ദീപം പൊന്നിൻ നാളം ചാട്ടുമ്പോ മുന്നിൽ പൂക്കുന്നേതോ സ്വപ്നം മുന്നിൽ പൂക്കുന്നേതോ സ്വപ്നം നാളം പേരുന്നോരോ ോരോ മോഹം അവയുടെ കയ്യിലെ പരിമളമണിയും തമ്മിൽ തമ്മിൽ ഹൃദയം ഒരു വീണയ അതിൽ നിൻ മൊഴിയ എൻ നെഞ്ചിൻ താളം നിന്നിൽ കേൾക്കുമ്പോൾ എൻ ജീവമാല്യം നിന്നിൽ കാണുമ്പോൾ സുഹൃത വീഥി അലയും വേളയിൽ ഹൃദയം ഒരു വീണയ അതിൽ നിൻ മൊഴിയ നല്ല മീൻകറിയുണ്ട് അമ്മ ഇരുന്നോളൂ ഞാൻ വിളമ്പം വേണ്ട മോളെ നമുക്ക് ഒന്നിച്ചിരിക്കാം മോളെ ഞാനൊരു ഗവയ്ക്ക് വേണ്ടി മതി എന്നൊക്കെ പറയും എന്നാലും രണ്ടു പ്രാവശ്യം കൂടെ വിളമ്പണം ഇതിനകത്ത് ഇതുകൊണ്ട് വല്ലതും ആകുമോ അമ്മാവ താമസിയാ എനിക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും കേട്ടത് എങ്ങോട്ടാ എങ്ങോട്ടാന്ന് അറിഞ്ഞുകൂടാ പോസ്റ്റിംഗ് ഓർഡർ കിട്ടിയാലേ അറിയത്തുള്ളൂ സാർ വിളിക്കുന്നു ആ മിസ്റ്റർ മേനോൻ ആ കോട്ടയുടെ ഫയലിംഗ് തന്നേക്ക് ഇനി മുതൽ അതൊക്കെ ഞാൻ നോക്കിക്കോളാം വെരി ഗുഡ് ഇപ്പോഴാണ് മോൻ ശരിയായ മുതലാളിയായത് ഇനി പോകും തോറും ഈ കാലങ്ങ് സീലിംഗെ മുട്ടും അപ്പൊ കൊടികെട്ടി ചക്രവർത്തിയാകും ആ പിന്നൊരു കാര്യം ആ കസേര ഉണ്ടല്ലോ സൂക്ഷിക്കണം ബലമില്ലാത്ത ചിലപ്പോ തലയും കുത്തി താഴെ പോവും ഒരു കൊല്ലം കൂടി എനിക്ക് സർവീസ് ഉള്ളൂ ഞാന് ഇപ്പൊ തന്നെ റിട്ടയർ ചെയ്യാന്ന് വിചാരിക്കുന്നു ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ മാത്രം എന്താണ് ഉണ്ടായത് മിസ്റ്റർ മേനോൻ കുറച്ചു കാലം മുമ്പ് വരെ ഈ കമ്പനി ജോലി ചെയ്യുന്നത് ഒരു അനുഭൂതിയായിരുന്നു എന്നാൽ ഇപ്പോ ജനറേഷൻ ഗ്യാപ്പെന്നോ കാലത്തിനനുസരിച്ച് നീങ്ങാൻ കഴിവില്ലാത്തവനാണ് ഞാനെന്നോ വേണമെങ്കിൽ പറയാം പക്ഷെ ഇനി ഈ ജോലി തുടരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഒന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ അല്പം സ്വാർത്ഥത കാണിച്ചിരുന്നെങ്കിൽ എത്ര ആയിരം വേണമെങ്കിലും ഈ പോക്കറ്റിൽ വീഴുമായിരുന്നു ഏതെല്ലാം വിധത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടും വഴങ്ങാൻ മനസ്സനുവദിച്ചില്ല വേലി തന്നെ വിളവ് തിന്നു സ്ഥിതിക്കുക മിസ്റ്റർ മേനോൻ അല്പസ്വല്പ അപാകതയൊക്കെ ഇല്ലാതെ ഇക്കാലത്ത് ബിസിനസ്സുമായി മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടാ അവന്റെ തീരുമാനം എല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല കുറച്ചു ദിവസമായി ഞാൻ ഒന്നിനും ഇടപെടാറില്ലെന്ന് മെന്നറിയാമല്ലോ പിന്നെ മേനോൻ വിചാരിക്കുന്നത് പോലെ അവൻ അത്ര മോശക്കാരനൊന്നുമല്ല ഒരുപക്ഷെ മേനോൻ അവനുമായി പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നില്ലായിരിക്കും അതുകൊണ്ട് തോന്നുന്നതാണ് എന്നേ ഞാനും പറയുന്നുള്ളൂ ആ സ്ഥിതിക്ക് ഇനി ഞാൻ ഇവിടെ തുടരുന്നതിൽ അർത്ഥമില്ലല്ലോ എന്റെ വിവേകും അങ്ങയുടെ മകൻ തമ്പിയും എനിക്ക് ഒരുപോലെയാണ് കുറച്ച് ദിവസമായിട്ട് തമ്പിയുടെ പെരുമാറ്റവും പ്രവൃത്തിയും കണ്ടിട്ട് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പറയുന്നതുകൊണ്ട് വിഷമം തോന്നരുത് അങ്ങ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ റെപ്യൂട്ടേഷനും ഗുഡ്വില്ലും അങ്ങയുടെ മകൻ മിസ്യൂസ് ചെയ്യാണ് അങ്ങേക്ക് മകനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ കൊള്ളാം നോ നെവർ ഹിസ് മൈ സൺ അതൊക്കെ മേനന്റെ വെറും തോന്നലുകളാണ് എന്നെ പറ്റി കുറ്റം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നതായിരിക്കും തമ്പി നീ അകത്തേ പോ മാഷ് ഒരു കാര്യം ചെയ്യും ഒരു 3 രൂപ പത്രം വാങ്ങി എഴുതി കൊടുക്കും റെക്കാണായിരിക്കും തമ്പി നിന്നോടാ പറഞ്ഞത് അകത്തേക്ക് പോവാൻ
നിങ്ങൾ എന്താ എന്നെ കുറിച്ച് പറഞ്ഞത്? അയാൾ ഒന്നും പറഞ്ഞല്ല, നിന്നോടാ പറഞ്ഞു പോവാൻ. യു കീപ് ക്വയറ്റ്. ഞാൻ മേനോൻ. സോറി സർ, നിങ്ങൾ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ നിങ്ങൾക്കതിനുള്ള ഗട്സ് ഇല്ലാതായി പോയി. കഷ്ടം, മോശമായി പോയി. നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നു. ആ ശരിയാണെന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്, പക്ഷെ അവന്റെ ധിക്കാരവും പ്രവൃത്തിയും കണ്ടപ്പോ എനിക്ക് സാധിച്ചില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ, നാളെ കാലത്ത് ഓഫീസ് ചെല്ലും, ഒരു വെള്ള ഗ്ലാസ് ചായക്കത്ത് കേട്ടിട്ട് ഞാനീ വരും, അത്ര തന്നെ. നിങ്ങൾ എന്തായി പറയുന്നത്? വിവേകിനൊരു ജോലി പോലും ആയിട്ടില്ല, ഇങ്ങനെ വാശി പിടിച്ചിറങ്ങി പോന്നാലോ? വാശിയല്ല, ഒന്നും ആലോചിക്കാതെയല്ല, പക്ഷെ എന്തോ എനിക്കിനി ഇവിടെ തുടർന്നു പോകാൻ പറ്റില്ല. ഒന്നും കണ്ടില്ല കേട്ടില്ലെന്നൊക്കെ മനസ്സാക്ഷിയോട്ട് അനുവദിക്കുന്നില്ല. ഇത്രയും കാലം ജോലി ചെയ്തിട്ട് ഒന്നും സമ്പാദിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇനി നീ എന്തിനായി ഭയപ്പെടുന്നേ? നമ്മൾ ഇത്രയും കാലം നാളെ കുറിച്ച് ഓർത്തിട്ടില്ലല്ലോ, ഇനിയിപ്പത് ഓർത്ത് വിഷമിച്ചിട്ട് എന്താ കാര്യം? എന്തെങ്കിലും ഒരു വഴി കാണും. നീ കുറച്ച് കാപ്പി എടുക്ക്. വീട് നോക്കിക്കൊണ്ടേ, രണ്ടുപേരും കൂടി കഥ അടച്ച് മുറി കയറിയിരിക്കരുത്. വല്ലവനൊക്കെ കൈ കിട്ടുന്നൊക്കെ എടുത്തോണ്ട് പോകാൻ പറഞ്ഞേക്കാം. ഇല്ല മമ്മി, പോയിട്ട് മോളെ. വരട്ടെ ഫ്രാൻസിസ്. സാറിനോടൊത്ത് ഞാൻ കുറച്ചു കാലമേ ജോലി ചെയ്തുള്ളെങ്കിലും എനിക്കത് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല സാർ. സാർ അവിടെ വേക്കൻസി ഉണ്ട്, ഞാനും കൂടെ കൊണ്ട് വരാം സാർ. വെരി ഗുഡ്. സാറ് DYSP തിരിച്ചു വരുമ്പോഴും ഇന്ന് സെറ്റിയാരം കീറിക്കും. ഓട്ടെ സെറ്റിയാരെ. ശരി സർ. ഒന്ന് വേഗം കൊണ്ടുവാ. കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ചുകൂടെ ഇട്, മഞ്ഞ കളർ വരണം. ഉപ്പ് പാകത്തിന് ഒരു 3 സ്പൂൺ ഇട്. ഒന്ന് മതി. മതിയെങ്കിൽ മതി. ഇനി കുറച്ച് പച്ചമുളക്. വേണ്ട വേണ്ട വേണ്ട, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിക്കണം. ഇനി ഒഴി. കല്ലിൽ കൊത്തി വെച്ച കവിതെ നിന്റെ കനകച്ചിലങ്കിലുങ്ങിയതെങ്ങിനെ. ഇതിപ്പോഴൊന്നും വേഗുന്ന ലക്ഷണമില്ല, നമുക്കൊന്ന് പോയിട്ട് വരാം. എവിടേക്ക്? കള്ളനും പോലീസും കളിക്കാം. കള്ളനും പോലീസോ? ആ കളി എനിക്കറിയില്ല. വേണേ പാമ്പും കൊണിയും കളിക്കാം. കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും നിനക്ക് കള്ളനും പോലീസും കളി അറിയില്ല അല്ലേ? നാളെ ബാങ്ക് ടെസ്റ്റ് അല്ലേ, എല്ലാം പഠിച്ചോ? എന്ത് വേണേ ചോദിച്ചോ. 1904 തമിഴ്നാട്ടിലെ വൈസ്രോയി ആരായിരുന്നു? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. കട്ടബൊമ്മയൊന്നുമില്ല, ലോർഡ് ഹേസ്റ്റിംഗ്സ്. ഛേ, ഞാൻ ഓർത്തതാ, മറന്നുപോയി. നാഗാലാൻഡിന്റെ തലസ്ഥാനം? തീർച്ചയായും തിരുവനന്തപുരം, അതുറപ്പാ. ഇതുപോലെ അറിയില്ല. കൊഹീമ? ഞാൻ പഠിച്ചത് ഇവിടെയാ. ഉഗാണ്ടയുടെ പ്രധാനമന്ത്രി ആരാണെന്ന് പറയൂ. നിന്റെ തന്ത? ദേ, എന്റെ തന്തയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ നീ എന്തിനാ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ബാങ്കിലെ ജോലിക്ക് ഇതൊക്കെ അറിയേണ്ട കാര്യം എന്താ? ഒരു നാഗാലാൻഡും ഉഗാണ്ടയും. ഞാൻ ചോദിച്ചാണോ? ഇതിൽ എഴുതി വെച്ചിരിക്കുന്നതല്ലേ. വിവേക്, ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്, വലിയ അത്ഭുതങ്ങളുള്ള പള്ളിയാ. തുടർച്ചയായി 7 ചൊവ്വാഴ്ച അവിടെ പോയി പ്രാർത്ഥിച്ചാ ഉദ്ദേശിച്ച കാര്യം നടക്കും. എന്റെ ഫ്രണ്ട്സൊക്കെ അവിടെ പോകാറുണ്ട്. വിവേകിന് ജോലി കിട്ടാൻ വേണ്ടി അവിടെ പോകാമെന്ന് ഞാൻ നേർന്നിരിക്കുക. നിനക്ക് വട്ട,
ക്രിസ്ത്യാനികളുടെ പള്ളി പോയി പ്രാർത്ഥിച്ചിട്ടാ ജോലി കിട്ടാൻ പോണത്? നിനക്ക് ഗുരുവായൂരപ്പനോടോ അയ്യപ്പനോടോ നേർന്നുകൂടെ? വിവേക്, അത് എന്റെ വിശ്വാസമാ. ശരി, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ആ പാർട്ടി എന്ത് പറഞ്ഞു? എല്ലാം പറഞ്ഞു. അപ്പൊ ജോലി കിട്ടുന്ന ഉറപ്പാണല്ലോ. അതിനെന്താ സംശയം? നിന്റെ ഒരു വിശ്വാസം. ആ കേറ്. എന്താ വിവേക്? ഉണ്ണാത്തെ മതി, നല്ല വിശപ്പില്ല. രണ്ടു മൂന്ന് ദിവസമായില്ലേ ഇതുപോലെ? എന്ത് പറ്റി വിവേക്? ഒന്നുമില്ല. ഇന്ന് വല്ലതും വാങ്ങി കഴിക്കണം. മരുന്ന് വാങ്ങി കഴിക്കാനുള്ള അസുഖമൊന്നുമില്ലെന്നേ? എന്നാലും ആ നോക്കാം. ബാങ്കിൽ നിന്നുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്ററാ. ഇപ്പൊ വിവേകിന് മനസ്സിലായില്ലേ ഞാൻ പള്ളിയിൽ പോയി നേരത്തെ നേർന്നതിന് ഗുണമുണ്ടെന്ന്? പിന്നെ നീ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചോണ്ടല്ലേ ജോലി കിട്ടിയത്. ഞാൻ ചേട്ടനെ വിവരം അറിയിക്കട്ടെ. നമുക്ക് കിടക്കാം. നീ പോയി കിടന്നു, ഞാൻ കുറച്ചു കഴിഞ്ഞു വരാം. വിവേക്, എന്ത് പറ്റി വിവേക്? ഒന്നുമില്ല. ഇല്ല വിവേക്, എന്നിൽ നിന്ന് എന്തൊക്കെയോ ഒളിക്കുന്നു. എന്താ വിവേക്, എന്നോട് പറയൂ. ഒന്നുമില്ലെന്ന് പറഞ്ഞല്ലേ. അതല്ല, എന്തോ ഉണ്ട്. എന്തോ? മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത, ഒന്നിനൊരു താല്പര്യം തോന്നില്ല. വല്ലാതെ പനിക്കുന്നുണ്ടല്ലോ. നാളെ തന്നെ പോയി ചേട്ടനെ കാണണം. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. കോൾ അടിച്ചല്ലോ, ഇവിടെ തന്നെ അപ്പോയിന്റ്മെന്റ് കിട്ടിയല്ലേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അച്ഛനും എത്തിയില്ലേ? രണ്ടു ദിവസം കൂടി കഴിഞ്ഞേ വരുമെന്ന് ഫോൺ ചെയ്തിരുന്നു. ചേട്ടാ, രണ്ടു മൂന്ന് ദിവസമായിട്ട് വിവേകിന് നല്ല സുഖമില്ല. എന്ത് പറ്റി? വിശപ്പ് തീരെയില്ല, ഒന്നിനും രുചി തോന്നുന്നില്ല. പിന്നെ എന്ത് പറ്റി പറയൂ. ആകെ വല്ലാത്ത ക്ഷീണം, ഒന്നിനൊരു ഉത്സാഹമില്ല. അത്രേ ഉള്ളോ? വല്ല ദേഹനക്കേടുമായിരിക്കും. ഇത് വാങ്ങി കഴിച്ചോളൂ. ദാ ഈ ടോണിങ് കഴിച്ചോ, ക്ഷീണം മാറും. ആവശ്യമില്ലാതെ അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് മനസ്സ് വിഷമിപ്പിക്കാതെ ബി സ്മാർട്ട്. അല്ലേട്ടാ, നീ ഓടി ഒന്ന് തുമ്മിയാ മരുന്ന് കഴിക്കുന്ന ഇവള്. അവള് വല്ലതൊക്കെ പറയും, നീ ഒന്നും കേൾക്കണ്ട. ആ പിന്നെ എന്റെ പേപ്പേഴ്സൊക്കെ ഉടനെ ശരിയാവുന്ന കേട്ടത്, ചിലപ്പോ ഉടനെ പോകേണ്ടി വരും. നിങ്ങൾ എന്താ അങ്ങോട്ടൊന്നും കാണാത്തത്? ശരി വരട്ടെ. കവിതേ, കവിതേ, എന്റെ പേപ്പേഴ്സ് ഒക്കെ റെഡിയായി, നാളെ തന്നെ പോണം. നാളെ തന്നെ? അതെ, നാളെ ബോംബെക്ക് പോകും, അവിടെ കുറച്ച് പണിയുണ്ട്. അവിടുന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് നേരെ അമേരിക്കയ്ക്ക് പോകും. ചേട്ടൻ എന്നാ തിരിച്ചു വരുന്നത്? ഒരു വർഷത്തേക്കാണ് കോഴ്സ്. അപ്പൊ ചേട്ടത്തെ
അത് അമ്മായി വന്ന് കൂടെ താമസിച്ചോളൂ. ചേട്ടന് നിനക്ക് സ്ത്രീധനമായിട്ട് ഒന്നും തരാൻ സാധിച്ചില്ല. നിന്റെ പേരിൽ കുറച്ച് രൂപ ബാങ്കിലിട്ടിരുന്നു, അതിന്റെ റെസീറ്റും പാസ്ബുക്കും. ഇപ്പോഴെന്തിനാ ചേട്ടാ? ഇരിക്കട്ടെ മോളെ, എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാം. വരട്ടെ, ഞങ്ങൾ രാവിലെ എയർപോർട്ടിൽ വരാം. ആ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഈ മരുന്നെല്ലാം കൃത്യമായിട്ട് കഴിക്കണം. പിന്നെ കുറച്ച് ദിവസത്തേക്ക് സൈക്കിളൊന്നും ചവിട്ടരുത്. ഡോക്ടർ, എനിക്കെന്താണ് അസുഖം? പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല, വളരെ വീക്കാണ്. ഒന്ന് രണ്ട് ടെസ്റ്റിന് റിപ്പോർട്ടുകൾ വരാനുണ്ട്, അതുകൂടെ വരട്ടെ. ഏ, പരിഭ്രമിക്കാനൊന്നുമില്ലോ വിവേക്. ഞാനിനി എന്ന് വരണം ഡോക്ടർ? ഒരാഴ്ച കണ്ട് വരൂ. പിന്നെ മരുന്നെല്ലാം കൃത്യമായിട്ട് കഴിക്കണം. ഇതെന്താ വിവേക്? മരുന്നാണ്. ബാങ്കിൽ നിന്ന് വരുന്ന വഴി വല്ലാത്ത ക്ഷീണം തോന്നി. ഞാൻ ആ ഡോക്ടർ പ്രസാദിനെ ഒന്ന് കണ്ടു. ആ ഡോക്ടർക്ക് വേറെ പണിയൊന്നുമില്ല, നാട്ടിലുള്ള മെഡിസിൻ എല്ലാം എഴുതി തന്നിരിക്കുകയാണ്. എന്റെ ബോഡി വീക്കാണ് അത്രേ. ആ വിവേക്, അച്ഛൻ ഫോൺ ചെയ്തിരുന്നു, അവർ ഉടനെ വരുന്നുണ്ടെന്ന്. ആ ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. റിസൾട്ട് വന്നോ? ആ വന്നു. കുഴപ്പമൊന്നുമില്ല. ഞാൻ എഴുതി തന്നിരുന്ന മരുന്നെല്ലാം കൃത്യമായിട്ട് കഴിക്കുന്നില്ലേ? ഒന്ന് രണ്ട് മരുന്ന് കൂടെ എഴുതി തരാം. ഇപ്പൊ തന്നെ തോരൻ പോലെ ഗുളിക കഴിക്കുന്നത്. വേറെ ആഹാരമൊന്നും വേണ്ടാതായിട്ടുണ്ട്. മരുന്നുകൊണ്ട് തന്നെ വയറുന്നറിയും. അസുഖം വന്നാൽ മരുന്ന് കഴിക്കാതിരിക്കാൻ പറ്റും. അത് ശരിയാ, പക്ഷേ ഞാനൊരു പ്രൊബേഷണറി ബാങ്ക് ഓഫീസറാ. കിട്ടുന്ന കാശിനെല്ലാം മരുന്ന് വാങ്ങിച്ചു കഴിച്ചാലെങ്ങനെ? കുറച്ച് ദിവസം കൂടി കഴിക്കേ, നമുക്ക് കുറയ്ക്കാം. ആഹാ, എന്നാലും ഡോക്ടറിന് വിടുന്ന ലക്ഷണമില്ല. പിന്നെ ഡോക്ടർ, ഇതൊന്നും സാരമില്ലാത്ത അസുഖമാണെങ്കിൽ ഇത്രയും മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താണെന്റെ അസുഖം? ഏ, വിവേക് വിചാരിക്കുന്ന പോലൊന്നുമില്ല ഡോക്ടർ. എന്ത് തന്നെ ആയാലും ഞാൻ തന്നെ അനുഭവിക്കണം. പിന്നെ ഞാനത് അറിയുന്നുണ്ടെന്താ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ ഡോക്ടർ? ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല, രോഗി ഞാനായതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഞാനത് അറിഞ്ഞു വെക്കും. ഡോക്ടർ, പ്ലീസ് ടെൽ മീ. പ്ലീസ് കം വിവേക്. ഇറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ് ഫോർ എ യങ് മാൻ ലൈക്ക് യു. നിങ്ങളുടെ ഒരു കിഡ്നി തീരെ പ്രവർത്തിക്കുന്നില്ല, മറ്റേ കിഡ്നി വളരെ വീക്കുമാണ്. ഡോക്ടർ, അറിവില്ലായ്മയാണെങ്കിൽ ക്ഷമിക്കണം. ഈ കിഡ്നി എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആണോ? സീ ഡോക്ടർ, ഐ എം വെരി ഹെൽത്തി, ഐ എം ഓൺലി 22. വിവേക് പത്രങ്ങളൊന്നും വായിക്കാറില്ലേ? കിഡ്നിയെക്കുറിച്ചും ഡയാലിസിസിനെ കുറിച്ചൊന്നും വായിച്ചിട്ടില്ലേ? മരണത്തെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും വായിക്കാൻ ആർക്കാണ് ഡോക്ടർ താല്പര്യം? പ്രത്യേകിച്ച് എന്നെ പോലുള്ള ചെറുപ്പക്കാർക്ക്. എന്റെ മരണം കൊണ്ടേ ഈ രോഗം അവസാനിക്കുള്ളൂ ഡോക്ടർ. ഡോൺ ടോക്ക് സ്റ്റോപ്പ് ഇറ്റ്. മരണത്തെക്കുറിച്ച് ഇവിടെ ആരെന്ന് പറഞ്ഞു? കുറച്ച് ദിവസം കൂടി മരുന്ന് കഴിച്ച ശേഷം പറ്റിയില്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യേണ്ടി വരും. അതേക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. വിവേക് ധൈര്യമായിരിക്കൂ. മൂന്നാല് മാസം മുമ്പ് ഈ അസുഖത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആ പാവം പെൺകുട്ടിയുടെ അത് ഓർക്കുമ്പോഴേ എനിക്ക് വിഷമമുള്ളു. എന്താ ഇത്ര വൈകിയത്? ഡോക്ടറെ കണ്ടോ? എന്തു പറഞ്ഞു? ഏയ്, ഒന്നുമില്ല. വിറ്റാമിൻ ഡെഫിഷ്യൻസിക്ക്
കുറച്ച് ഗുളിക കഴിച്ചാ മതി. എന്നോട് എന്താണ് മറച്ചു വെക്കുന്നത്? എന്നോട് പറയൂ വിവേക്. ഇല്ല, ഒന്നുമില്ലെന്നെ. സത്യമായിട്ടും? സത്യമായിട്ടും. ആ കവിത, എനിക്ക് സുഖമില്ലാത്ത കാര്യം അച്ഛനോടും അമ്മയോടും പറയരുത്. പറഞ്ഞാൽ എന്താ? വേണ്ട, അവരെ എന്തിനാ വിഷമിപ്പിക്കുന്നത്? തമ്മിൽ തമ്മിൽ
സാഗരം അതിലെ ലയനം എൻ ജീവരാഗം താനേമായുമ്പോ എന്നുള്ളിൽ തീരം അല്ലിൽ മുങ്ങുമ്പോൾ മുകുളരാജികൾ കൊഴിയും വേളയിൽ കഥനം cruel to me. വീട്ടിൽ കൊണ്ട് പോകണോ? തുടർച്ചയായി ഡയാലിസിസ് ചെയ്യേണ്ടിയിരിക്കുന്നു. കിഡ്നി രണ്ടും തീരെ വീക്കാണ്. ഇനി എന്ത് ചെയ്യണം ഡോക്ടർ? വേറെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. ഇപ്പൊ എവിടുന്ന് എങ്ങനെ എനിക്കൊന്നും അറിഞ്ഞൂടെ ഡോക്ടർ. മാനോ സാർ വിഷമിക്കാതിരിക്കൂ. കിഡ്നി ഡോണേഴ്സ് ആരെങ്കിലും ഉണ്ടെന്ന് അറിയാനായി പല സ്ഥലത്തും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ആരുടെയെങ്കിലും മറുപടി വരാതിരിക്കില്ല. അതുവരെ ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്യാം. ഡോക്ടർ എന്നെ? നിങ്ങളുടെ എല്ലാവരും നോക്കിയതല്ലേ? അൺഫോർച്ചുനേറ്റ്ലി ബ്ലഡ് ഗ്രൂപ്പ് ചേരുന്നില്ല. എന്തിനാ എല്ലാവരും കരയുന്നത്?
അതിനിവിടെ എന്തുണ്ടായി? എല്ലാവരും കൂടി ഇപ്പൊ തന്നെ കരഞ്ഞു തീർത്താൽ കരയേണ്ട സമയത്ത് കണ്ണീരുണ്ടാവില്ല. ഇവിടെ എല്ലാ സാറ്റർഡേയിലും ബില്ല് പേ ചെയ്യണം. വിവേക്, വിവേക്, എന്താ എല്ലാരും കൂടി ഇരിക്കെ? എന്തുണ്ടടാ വിശേഷങ്ങൾ? ഇതെന്താ ആരും ഒന്നും മിണ്ടാത്തത്? എന്താണ് ഒന്നും മിണ്ടാത്തത്? വിവേക്, നീ കിടന്നുള്ളൂ. ഡോക്ടർ എന്താ പറഞ്ഞത്? രക്തം ശുദ്ധീകരിക്കുന്ന രണ്ട് സാധനങ്ങളുണ്ടല്ലോ, ആ കിഡ്നി, അത് രണ്ടും പോക്കാം. ഇപ്പോൾ ഒരു മെഷീനാണ് ആ പണി ചെയ്യുന്നത്, അതുകൊണ്ടും അധിക നാൾ വലിയ പ്രയോജനമൊന്നുമില്ല. ആദ്യമൊക്കെ ഒരുപാട് കരഞ്ഞു, ഇപ്പൊ കരയാനും തോന്നില്ല, കണ്ണീരുമില്ല. ജീവിച്ചാൽ ജീവിക്കട്ടെ, അല്ലെങ്കിൽ ഞാനില്ലെങ്കിലും പ്രോഗ്രാം ഒന്നും ക്യാൻസൽ ചെയ്യരുത്. ആ സുരേഷ് നന്നായിട്ട് പാടും, അവനെ വിളിച്ചാൽ മതി. ഞങ്ങൾ പോട്ടെ. പിന്നെങ്ങനെയാ? അല്ല സാർ, എന്റെ പ്രോവിഡന്റ് ഫണ്ടിന്റെ പണം കിട്ടിയാൽ ഉടൻ മടക്കി തരാ. ഓ, അതൊക്കെ ഇനി എന്ന് കിട്ടാനാ? പിന്നെ ഞാനിപ്പോ ഒരു കാര്യത്തിൽ ഇടപെടാറില്ല, എല്ലാം അവനാ നോക്കുന്നത്. മേനോൻ അവനോടൊന്ന് ചോദിച്ചു നോക്കൂ. മേനോൻ, പിന്നെ എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ അസുഖത്തിന് വേണ്ടി ഒരുപാട് പണം ചിലവാക്കുന്നതിൽ കാര്യമൊന്നുമില്ല. ഈ ബില്ല് പേ ചെയ്തല്ലോ. ആര്? അതറിഞ്ഞൂടാ. നീയാണോ ബില്ല് പേ ചെയ്തത്? അങ്കിൾ പറഞ്ഞ ആ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിന് വേറെയും പല അർത്ഥങ്ങളുണ്ടെങ്കിൽ. Thank you.
No, it's impossible. എന്നെ കൊണ്ട് പറ്റില്ല. പ്രസാദ് ഞാൻ പറയുന്നത് കേൾക്കൂ. നിനക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എന്റെ കയ്യിലുള്ള രൂപ മുഴുവനും തരാം. എവിടെ നിന്നെങ്കിലും നമുക്കൊരു ഡോളർ കണ്ടുപിടിക്കാം. പൈസയല്ല പ്രസാദ് ഇവിടുത്തെ പ്രശ്നം. ഇത്രയും ദിവസം നിങ്ങൾ അന്വേഷിച്ചു, എന്നിട്ട് ഒരാൾ കിട്ടിയില്ലല്ലോ. ഇനി കിട്ടുന്നുള്ളത് എന്താണ് ഉറപ്പ്? നിങ്ങൾ തന്നെ കുറച്ചു മുമ്പ് പറഞ്ഞു വിവേകിന്റെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഒരാളെ കിട്ടുന്നവരെ അവൻ ജീവിച്ചിരുന്നില്ലെങ്കിൽ. നമ്മൾ രണ്ടുപേരും ഡോക്ടേഴ്സാണ്. ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്തുകൊണ്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ളപ്പോ വേറൊരാളെ ഇതിനെ നിർബന്ധിക്കുന്നത് എന്തിനാ? പ്രസാദ് നീ എന്താ ഒന്നും മിണ്ടാത്തത്? വിവേക് എനിക്ക് അനിനൊന്നുമല്ല. എന്താ എന്ത് പറ്റി രാജ? ഒന്നുമില്ല. ആ സ്റ്റെപ്സ് കയറിയ മെഷീന. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി രാജ, എന്നെ കൊണ്ടാവില്ല. നീ എനിക്ക് വെറും ഒരു സഹപ്രവർത്തൻ മാത്രമല്ല, എന്റെ ഒരു ഉറ്റ സുഹൃത്തു കൂടിയാണ്. നമുക്ക് എവിടെ നിന്നെങ്കിലും ഒരു ഡോണർ കണ്ടുപിടിക്കാം. നോ പ്ലീസ്, ഈ സമയത്ത് എനിക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് പ്രസാദ്. അതുവരെ വിവേകിന്റെ ലൈഫ് കൊണ്ട് റിസ്ക് എടുക്കാൻ എനിക്ക് സാധ്യമല്ല. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. എനിക്കൊന്നും സംഭവിക്കില്ല പ്രസാദ്. ഞാൻ എന്ത് അണ്ടർടേക്കിംഗ് വേണമെങ്കിലും എഴുതരാം. പ്ലീസ് സേവ് ഹിം. വിഷമിക്കാനൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഹീസ് ഓക്കെ, ലെറ്റ് ഹിം ടേക്ക് റെസ്റ്റ്. എമർജൻസി കാർട്ട് കൊണ്ടുവരൂ. കംപ്ലീറ്റ്ലി ഇറങ്ങൾ കാർട്ട്. ഗിവ് ഷോക്ക്. Try once more. No chance. Rajita.